السلام عليك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يوفى الصابرون أجرهم بغير حساب. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അവന്റെ പ്രതിനിധികളായി സൃഷ്ടിച്ചിട്ടുള്ളവരാണ് മനുഷ്യർ. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ പ്രതിനിധിയെ സൃഷ്ടിക്കട്ടെയോ എന്ന് മലക്കുകളോട് അല്ലാഹു തആല കൂടിയാലോചന നടത്തി. അല്ലാഹുവിന് അറിയാഞ്ഞിട്ടല്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എത്ര വലിയവരും കൂടിയാലോചന നടത്തണം എന്ന ആശയം ആ മെസ്സേജ് നൽകാൻ വേണ്ടിയാണ് അല്ലാഹു കൂടിയാലോചന നടത്തിയത്. മലക്കുകൾ അവരുടെ വിവരം വെച്ച്, അവരുടെ അറിവനുസരിച്ച് അവർ പ്രതികൂലമായി പ്രതികരിച്ചു. മലക്കുകളെക്കാൾ എന്നല്ല, എല്ലാവർക്കും വിവരം നൽകുന്നവൻ രാജാവായ അല്ലാഹു ആയതുകൊണ്ട് തന്നെ മലക്കുകളെക്കാൾ വിവരം അല്ലാഹുവിനുണ്ടെന്ന് ഉറപ്പാണ്. അല്ലാഹു മലക്കുകളുടെ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നു എന്ന് നോക്കാതെ ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, എനിക്ക് നിങ്ങളെക്കാൾ നിങ്ങൾ അറിയാത്തത് അറിയുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ് മനുഷ്യരെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ധാരാളം മനുഷ്യർ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നു. അവരെല്ലാവരും ഒരുപോലെയല്ല. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മറവ് ചെയ്യപ്പെട്ട മണ്ണും നബി തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ണും അതാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. അതിൽ ഇമാമിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായം ഇല്ല. അവയ്യാദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അത് വിവരിക്കുന്നുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മറ്റ് അമ്പിയാക്കളും സജ്ജനങ്ങളും മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ അതിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ബർക്കത്തുള്ളതാണ്. ഇതുകൊണ്ടാണ് റജബ് മാസത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു നൽകിയ അതിമഹത്തായ ഇസ്റാ മിഅ്റാജ്. ആ ഇസ്റാഇനെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ ഖുർആൻ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹ്. ഒരു മഹത്തായ പള്ളിയിലേക്ക് അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു രാത്രിയിൽ കൊണ്ടുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ മസ്ജിദുൽ അഖ്സയിൽ എത്തിച്ചത്. ബുറാഖ് എന്ന വാഹനത്തിന്റെ മേലെയാണ് സഞ്ചരിച്ചത്. ആ വാഹനം അത്ഭുതകരമാണ്. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് കാലെടുത്തു വെക്കുന്ന സ്പീഡാണ്. ആ യാത്രക്കിറങ്ങിപ്പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ഓപ്പറേഷൻ ചെയ്ത് ബെഞ്ചു കീറി പുറത്തെടുത്ത് അതിൽ സംസം വെള്ളം കൊണ്ടത് കഴുകിയിട്ടുണ്ട്. അതൊരത്ഭുതകരമായ സംഭവമാണ്. സംസമിന്റെ മഹത്വം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായിരുന്ന നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുട്ടിയായിരുന്ന കാലം, പക്ഷേ അന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അംശമുണ്ട്. ആ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനമേറ്റ സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ച വെള്ളമാണ് സംസം. അത്ഭുതകരമാണ്. അമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലോ ലോകത്തേതെങ്കിലും രാഷ്ട്രത്തിലോ അങ്ങനെ ഒരു കിണർ നാം കേട്ടിട്ടില്ല. നമ്മുടെ നാട് വർഷത്തിൽ 6 മാസമൊക്കെ മഴ കിട്ടുന്ന നാടാണ്. പക്ഷേ എത്ര വലിയ കിണർ കുഴിച്ചാലും ഒരല്പം കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമ്പോൾ വെള്ളം തീർന്നു പോകും. വർഷത്തിൽ ഒരു മഴ പോലും കിട്ടാൻ പ്രയാസപ്പെടുന്ന മക്കയിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു കിണർ, അതൊരു കല്യാണത്തിന് പങ്കെടുക്കുന്നവരോ ഒരു സമ്മേളനത്തിന് പങ്കെടുക്കുന്നവരോ അല്ല, മറിച്ച് ഓരോ ദിവസവും 10,000,000 പലപ്പോഴും 10,000,000 അങ്ങനെ ഓരോ വർഷവും കോടിക്കണക്കിന് ജനങ്ങൾ വെള്ളം വളരെ ആദരവോടെ കിട്ടാവുന്നതത്രയും കുടിക്കുകയും കുടിക്കുന്നതിൻ്റെ പുറമെ അവരുടെ നാടുകളിലേക്ക് സംഭരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മുടെ ഒരു കല്യാണത്തിനും വെള്ളം ആരും കൊണ്ടുപോകാറില്ല, എന്നാൽ തന്നെ കിണർ വറ്റിപ്പോകലാണ്. ഈ പാറക്കെട്ടുകൾക്കിടയിൽ ചെറിയ ഒരു കിണർ. ബീവി ഹാജർ റളിയല്ലാഹു അൻഹാ കൈകൊണ്ട് തടാകമുണ്ടാക്കിയാണ് സംസം എന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ സംഭരിച്ച അത് പിന്നീട് കിണറായി രൂപാന്തരപ്പെടുത്തിയ ഒരു ചെറിയ കിണർ. ആ കിണറ്റിലെ വെള്ളം കോടികൾ സംഭരിച്ചു കൊണ്ടുപോയിട്ടും കോടികൾ വർഷങ്ങളായി കുടിച്ചിട്ടും ഒരു കുറവും സംഭവിക്കാത്ത
വളരെ ഔഷധ വീര്യമുള്ള സംസം. എനിക്കടുത്ത് കുവൈത്തിൽ പോയപ്പോ എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന് വയറ്റിനൊരു ചെറിയ പ്രയാസം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് സംസം വെള്ളമെടുത്ത് അതിൽ ഇലാഫ് ഖുറൈശ് സൂറത്തോതി ഊതി കുടിക്കാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം രോഗം സുഖപ്പെട്ടു എന്ന് പറഞ്ഞു. സംസം അത് ഏത് രോഗത്തിനും ശമനമാണ്. ഏതുദ്ദേശം വെച്ച് കുടിച്ചോ കുടിച്ച കാര്യം ശരിയാകുമെന്നാണ് ആ മഹത്തായ സംസം. കർണാടകയിലെ സുള്ളിയിൽ സിറാജുൽ ഹുദയിൽ പഠിച്ച അച്ചാവരം ഹസൻ സഖാഫിയുടെ ഉമ്മ ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞു. ഞാനൊരപ്പം അല്പം സംസം വെള്ളം റൂമിൽ നിന്നെടുത്ത് അതിലെന്തോ ഫാത്തിഹ സൂറത്തോ മറ്റോ ഓതിക്കൊടുത്തു. പിന്നീട് ഞാൻ പയ്യന്നൂറിനടുത്തൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഹസൻ സഖാഫി ആ സംസം വെള്ളം കുടിച്ച് ഉമ്മയുടെ രോഗം മാറിപ്പോയി എന്ന് പറഞ്ഞു. സംസം വലിയ ഫലവത്തായ വെള്ളമാണ്. സംസം അത് ഹൗദുൽ കൗസറിനേക്കാൾ മഹത്വമുള്ള വെള്ളമാണ്. അതിനേക്കാൾ മഹത്വമുള്ള വെള്ളം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലിൽ നിന്ന് പൊട്ടി ഒളിച്ച വെള്ളമാണ്. വഅഫ്ളുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇ നബിയിൽ മുത്തബ. വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സഹാബികൾ വളരെ പ്രയാസപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടുക എന്നാണ് അതിനർത്ഥം. അമ്പിയാക്കൾ ഔലിയാക്കൾ മുഈജിസത്ത് കറാമത്ത് മുഖേന സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട് സഹായം തേടുന്നതിനാണ് നമ്മൾ ഇസ്തിഗാസ എന്ന് പറയാറുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തത് ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം കുഴൽക്കിണറിന്റെ ഏജന്റായതുകൊണ്ടോ കിണർ കുഴിക്കുന്ന ജോലിക്കാരനായതുകൊണ്ടോ ജലസേചന വകുപ്പിന്റെ മന്ത്രിയായതുകൊണ്ടോ അല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഅ്ജിസത്ത് മുഖേന വെള്ളം തരുമെന്ന പ്രതീക്ഷയിലാണ് അനുയായികൾ വെള്ളത്തിന് തേടിയത്. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഖുർആനില്ല സംഭവം പറഞ്ഞു. വഔഹൈനാ ഇലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന് നമ്മൾ വഹി അറിയിച്ചു. ഇസ്തിസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ എന്താണ് വഹി അറിയിച്ചത്? ഏതെങ്കിലും പുത്തൻവാദി പറയും പോലെ അള്ളാഹുവിനോടല്ലാതെ തേടാൻ പാടില്ല, നിങ്ങൾ അനുയായികളൊക്കെ മുശരിക്കായിപ്പോയി എന്നല്ല. മറിച്ച് മൂസാ നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചത് ഈ അടുത്ത് വിവാദത്തിൽ അകപ്പെട്ടുപോയ ഒരു കോളേജ് അധ്യാപകനുണ്ട്. ആ കോളേജ് അധ്യാപകന്റെ വിവാദ പ്രസംഗത്തിന്റെ തുടക്കം ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കക്ഷികളല്ലാത്തവരൊക്കെ ഇസ്ലാമെന്ന് പുറത്താണ് മുസ്ലിമീങ്ങൾ എന്നാണ്. കാരണം സിയും മക്കാമിൽ പോകുന്നവരും അദ്ദേഹം മടവൂരിൽ വെച്ചാണത് പറയുന്നത്. ഇവിടെ തന്നെ അപ്പുറത്തെ മക്കാമിൽ പോകുന്നവരൊക്കെ ഇസ്ലാമിന്റെ പുറത്താണ് ഈ എന്നാണ് ആ പുത്തൻവാദിയായ കോളേജ് അധ്യാപകൻ തുടക്കത്തിൽ പറയുന്നത്. പിന്നെയാണ് അദ്ദേഹം ചില ഫ്രൂട്ട്സുകളെ സംബന്ധിച്ചൊക്കെ സംസാരിച്ചത്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു വിശ്വാസം ഏതെങ്കിലും മഹാന്മാരോട് തേടിയാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ഒരു വിശ്വാസം ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അത് പുത്തൻവാദികൾ മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിരർത്ഥകമായൊരു വാദമാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അനുയായികൾ വെള്ളത്തിന് തേടിയത് ഖുർആൻ പറയുന്നു. അപ്പോഴെന്താണ് അല്ലാഹു തആല വഹി അറിയിച്ചത്? അവർക്ക് ഇസ്ലാം എന്ന് പുറത്താണെന്നല്ല, മറിച്ച് ഓ മൂസാ നബിയെ, നിങ്ങളുടെ കയ്യിലെ വടി കൊണ്ട് നിങ്ങൾ കല്ലിന് തല്ലണം, കല്ലിനടിക്കണം. കല്ലിനടിച്ചാൽ വെള്ളം കിട്ടുമോ? ഇല്ല.
പക്ഷേ മുഇജിസത്തിന്റെ രംഗത്തും കറാബത്തിന്റെ രംഗത്തും അത് ചോദ്യമില്ല. കറാബത്ത് മുഇജിസത്ത് എന്ന് പറയുന്നത് അസാധാരണ സംഭവമായി അല്ലാഹു തആല അമ്പിയാക്കൾക്ക് നൽകുന്നതാണ് മുഇജിസത്ത്, ഔലിയാക്കൾക്ക് നൽകുന്നതാണ് കറാബത്ത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് നിർദ്ദേശം, നിങ്ങൾ നിങ്ങളെ കയ്യിലെ വടികൊണ്ട് കല്ലിനടിക്കണം. കല്ലിനടിക്കുന്നു, അതേ വടികൊണ്ട് കല്ലിനടിക്കുന്നു. അപ്പോൾ ആ കല്ലിൽ നിന്ന് 12 അരുവികൾ, 12 നീരുറവുകൾ, 12 തോടുകൾ പൊട്ടി ഒലിക്കുന്നു. അരിയായികൾ വെള്ളം കുടിക്കുന്നു. ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ വെള്ളത്തിന് മൂസാ നബിയോട് തേടിയിട്ടുണ്ട്, മുഅ്ജിസത്ത് മുഖേന സഹായിച്ചിട്ടുണ്ട്. എങ്കിലാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തും സർവ ഔലിയാക്കളെ കറാമത്തും എല്ലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ലഭ്യമാകുന്നതാണല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. കഴിഞ്ഞു പോയവരും വരുന്നവരും ഇപ്പോഴുള്ളവരും എല്ലാ വസ്തുക്കൾക്കും വ്യക്തികൾക്കും കാരുണ്യമായി മാത്രം നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി വകുല്ലു വൈനത رسول الكرام بي آب فإن مت سلت من نوره به ميم ഏത് മുഅ്ജിസത്തും കറാമത്തും നബിതങ്ങൾ മുഖേന ലഭ്യമായതാണ്. സർവ നന്മയുടെയും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിതങ്ങളോട് മഹാന്മാരായ സഹാബത്ത് വന്ന് ഇസ്തിഗാസ ചെയ്യുന്നു, സഹായം തേടുന്നു. മുഅ്ജിസത്ത് മുഖേന വെള്ളം കിട്ടാനാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒന്നിലധികം സംഭവം കാണാം. ഒരു സ്ഥലത്ത് ദാഹത്തിന്റെ കാഠിന്യത്താൽ സഹാബത്ത് വേവലാതിപ്പെട്ടു എന്ന് കാണാം. വേറെ ഒരു സ്ഥലത്ത് കരച്ചിൽ വരുന്നതോടുകൂടി സഹാബത്ത് നബിതങ്ങളോട് വെള്ളത്തിനു വേണ്ടി തണുകേണ് പറഞ്ഞുവെന്ന് കാണാം. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ കൈവിരൽ വെച്ചുകൊണ്ട് നബിതങ്ങൾ സഹാബത്തിന് വെള്ളം കൊടുത്തു. ആ വെള്ളമുണ്ടല്ലോ, അതാണ് അല്ലാഹു തആല സൃഷ്ടിച്ച ഹൗദുൽ കൗസറിനേക്കാൾ സർവവെള്ളത്തെക്കാളും ബഹുമാനമുള്ള വെള്ളം, ഏറ്റവും ബഹുമാനമുള്ള കൈവിരലിലൂടെ വന്ന വെള്ളമാണ്. യമൻ ഫജ്റത്തിൽ അൻഹാറു നബിയത്തൻ മിൻ ഇസ്ബൈഹി ഫറൗ വൽ ജൈസ ബിൽ മദദി. മദീനയിൽ അവിടുത്തെ പടുകൂറ്റൻ ജാറത്തിന്റെ ചുമരിൽ ആ വെള്ളം നൽകിയതിനെ അനുസ്മരിച്ചുകൊണ്ട് നബിതങ്ങളെ വിളിച്ചു തേടുന്ന പദ്യം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീടത് ചിലർ മയച്ചു കളഞ്ഞതാണ്. ഇപ്പോഴും അതിന്റെ ചില ഭാഗങ്ങൾ അവിടെ ബാക്കിയുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ വെള്ളമാണ് ഏറ്റവും ബഹുമാനമുള്ള വെള്ളം. രണ്ടാമത്തെ വെള്ളം യലീഹി മഊ സംസമ ഫൽ കൗസറു, സംസം വെള്ളമാണെന്ന് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു പറയുന്നു. മൂന്നാം സ്ഥാനമാണ് ഹൗദുൽ കൗസറിനുള്ളത്. ഫനീലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുറു, അതേ പിന്നീട് ഏറ്റവും ബഹുമാനമുള്ള വെള്ളം. പിന്നീട് ഹൗദുൽ കൗസർ, പിന്നീട് ഈജിപ്തിലുള്ള നൈൽ നദിയിലെ വെള്ളം, പിന്നെ ബാക്കിയുള്ള നദികളിലെ വെള്ളം.
എന്താണ് ഈ വെള്ളത്തിനൊക്കെ പ്രത്യേകത? അതേ ഒന്ന് നബിതങ്ങളുടെ കയ്യിൽ നിന്ന് പൊട്ടി വലിച്ച വെള്ളം, മറ്റൊന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനം ഏറ്റ സ്ഥലത്തു നിന്നും വന്ന വെള്ളം. ഈജിപ്തിലെ നൈൽ നദിയിലെ വെള്ളമോ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ച വെള്ളം. സുഹൃത്തുക്കളെ, മഹാന്മാരുമായി ബന്ധപ്പെട്ടതിനെല്ലാം ബറക്കത്ത്. സംസം വെള്ളമെടുത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കഴുകി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നബിതങ്ങൾ ഏറ്റവും ശ്രദ്ധരാണെങ്കിലും അവിടുന്നും ബറക്കത്തെടുത്ത് നമുക്ക് പഠിപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബറക്കത്തെടുക്കുന്നത് സമൂഹത്തിന് പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, നബിതങ്ങളുടെ ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി അവിടെ തന്നെ വെച്ച സംഭവം. അങ്ങനെ മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് വഹീ ഇറങ്ങുന്നതിന് മുമ്പ്, ഒന്ന് ഇസ്രാഈലിന് പോകുമ്പോ, അതുപോലെ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതും കഴിഞ്ഞിട്ട് ഇമാം നസാഇ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുറാഖിൽ കൊണ്ടുപോകുമ്പോ മൂന്ന് സ്ഥലങ്ങളിൽ നബിതങ്ങളെ ഇറക്കിയിട്ടുണ്ട് ജിബ്രീൽ അലൈഹി സലാം. ആ മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കരിപ്പിച്ചത് എന്തിനാണ്? ആ സ്ഥലത്തിന്റെ ബർക്കത്ത് ലഭിക്കാനാണ്. ഏതാണ് ആ സ്ഥലം? ഒന്ന് തൂരി സൈനാ പർവ്വതമാണ്. അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമായി സംഭാഷണം നടത്തിയ സ്ഥലമാണ്. മറ്റൊന്ന് ബൈത്തുലഹം, ഈസാ നബി അലൈഹി സ്വലാമിന് പ്രസവിക്കപ്പെട്ട സ്ഥലമാണ്. മറ്റൊന്ന് ത്വൈബ, നബിതങ്ങൾ പിൽക്കാലത്ത് വന്ന് താമസിക്കുകയും അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ത്വൈബ മദീനത്തുൽ മുനവ്വറ. ആ മൂന്ന് സ്ഥലത്ത് ഇസ്രായിന് പോകുന്ന സമയത്ത് നബിതങ്ങളെ ഇറക്കി ഈ രണ്ടരക്കയത്ത് നിസ്കരിപ്പിച്ചിട്ടുണ്ടെന്ന് ഇമാം നസായിയുടെ റിപ്പോർട്ടിൽ കാണാം. ആ ഹദീസിന്റെ സറഹിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതേ എന്തിനാണ് നബിതങ്ങളെ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ ചെയ്യിച്ചത്? വഫീഹി തതബ്ഉ ആദാരി സ്വാലിഹീന വത്തബറുഖു ബിഹാ. മഹാന്മാരെവിടെയുണ്ട്? മഹാന്മാര് ബന്ധപ്പെട്ട സ്ഥലം എവിടെയുണ്ട്? അതന്വേഷിച്ച് പിടിക്കുകയും അവിടെ ചെന്ന് പറക്കത്തെടുക്കുകയും ചെയ്യുക എന്നതിന് ഈ സംഭവത്തിൽ തെളിവുണ്ട് എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞത് കാണും. സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ പറഞ്ഞു, കുണ്ടൂർ ഉസ്താദ് ഇവിടെ വന്ന കാര്യം പറഞ്ഞു, അൽവായി അബൂബക്ര മുസ്ലിയാരി നബറല്ലാഹു മർക്കദഹുമാ വന്ന കാര്യം പറഞ്ഞു. മഹാന്മാരങ്ങനെയാണ്. ഇമാം ഗൗസുൽ അലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്സല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ പറഞ്ഞില്ലേ, കാനൂ യതൂഫൂന, മുൻകാമികളായ പണ്ഡിതന്മാർ കറങ്ങി നടക്കുകയായിരുന്നു. എന്തിനാണ് അവർ കറങ്ങുന്നത്? എവിടെയുണ്ട് മഹാന്മാർ? ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ? എവിടെയുണ്ട് മഹാന്മാർ? ആ മഹാന്മാരെ സമീപിക്കുകയാണ് അവർ. അവരിൽ നിന്ന് ബറക്കത്ത് ലഭിക്കാനാണ്, അവരിൽ നിന്ന് പല നന്മകളും ലഭിക്കാനാണ്. സുഹൃത്തുക്കളെ, എല്ലാ മഹാന്മാരെ ചരിത്രവും അങ്ങനെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അഫ്ഈ റളിയല്ലാഹു അൻഹു മദീന സിയാറത്തിന് വേണ്ടി ചെന്നു, പക്ഷേ മഹാനായ അലുവായി അബൂബക്കർ മുസ്ലിയാര് വന്നപ്പോ വളരെ ദൂരെ നിന്നു എന്ന് പറഞ്ഞില്ലേ? അവരദബ് കാണിക്കുന്നവരാണ്. അദബ് ഏറ്റവും പ്രധാനമാണ്. ഞാൻ എന്റെ മുസ്ലിം സഹോദരിമാരോട് പറയട്ടെ, സഹോദരന്മാരോട് പറയട്ടെ, മഹാന്മാരുടെ ജാറത്തിൽ വലിയ അദബ് കാണിക്കണം. അദബ് വലിയ അദബ് കാണിക്കണം. അവിടെ തലമറക്കാതെ, മാറി മറക്കാതെ, ശരീരം മറക്കാതെ ഒരു പെണ്ണും വന്നേക്കരുതേ, ആണും പെണ്ണും കലർന്നേക്കരുതേ.
മഹാന്മാരുടെ ജാറത്തിങ്കൽ നിങ്ങൾ വഴു സംഘടിപ്പിച്ചോളൂ. അത് അനുവദനീയമാണ്, സൽക്കർമ്മമാണ്. സഹീഹുൽ ബുഖാരിയിൽ തന്നെ ബാബു മൗഇലത്തിൽ മുഹദ്ദിദി ഇൻദൽ ഖബരി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, ഖബറിന്റെ ചുറ്റുഭാഗത്തിരുന്ന് ജനങ്ങൾ വഅദ് കേൾക്കുന്നതിലും അതേ പണ്ഡിതൻ വഅദ് പറയുന്നതിലും പറയുന്ന അധ്യായം. അങ്ങനെ ഒരു ബാബു തന്നെ, ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഖബറിന്റെ സമീപത്ത് നിന്ന് വഅദ് പറഞ്ഞ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ടല്ലോ. അത് മഹാന്മാരുടെ ജാറത്തിന്റെ സമീപത്ത് നല്ലത് തന്നെ. ഇതുപോലെ ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതും സലാത്ത് ചൊല്ലുന്നതും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതും അവരെ തവസ്സുലാക്കുന്നതും അവരുടെ മഖബറുകളിൽ ബറക്കത്തെടുക്കുന്നതുമെല്ലാം നല്ലത് തന്നെ. അതിനെല്ലാം പുണ്യമുണ്ട്. ഖബറിന്റെ സമീപത്ത് പോവുകയും നബിതങ്ങൾ ഖബറിലുള്ളവരെ വിളിക്കുകയും നേരിൽ സലാം പറയുകയും ജീവിതകാലത്ത് സംസാരിക്കും പോലെ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹദീസിൽ കാണാമല്ലോ, യാ അഹ്ലൽ ഖുബൂർ അസ്സലാമു അലൈക്കും, യാ അഹ്ലൽ ഖുബൂർ ഖബറാളികളെ അസ്സലാമു അലൈക്കും. നബിതങ്ങൾ വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞു. ഖബറിലുള്ളവരെ വിളിച്ചുകൂടാ എന്നൊരു എന്ന് പറയുന്ന മതം അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മതമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ഖബറിലുള്ളവരെ വിളിച്ചിട്ടുണ്ട്, യാ അഹ്ലൽ ഖുബൂർ. വേറെയും റിപ്പോർട്ടുകളുണ്ട്, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, അങ്ങനെയും വിളിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, നബിതങ്ങൾ ഖബറിലുള്ളവരെ വിളിച്ചിട്ടുണ്ട്, അവർക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജീവിതകാലത്ത് സംസാരിക്കും പോലെ സംസാരിച്ചിട്ടുണ്ട്. അതാണല്ലോ വൈന്നാ ഇൻഷാഅല്ലാഹു ബികും ലാഹിഖൂൻ, വൈന്നാ നിശ്ചയം ഞങ്ങൾ ഇൻഷാഅല്ലാ, അതിന്റെ അർത്ഥം ഇൻഷാഅല്ലാ തന്നെയാണ്, ഇൻഷാഅല്ലാ ബികും ലാഹിഖൂൻ നിങ്ങളോട് ചേരുന്നവരാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ സാധാരണയായി എയർപോർട്ടിൽ നിന്ന് യാത്രയൊക്കെ ഇൻഷാഅല്ലാ ഒരാഴ്ച കഴിഞ്ഞ് ഞാനും വരുമെന്ന് പറയുന്നത് പോലെ ഖബറിലുള്ളവരോട് അതാ നബിതങ്ങൾ നേരിൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഖബറിന്റെ സമീപത്ത് വെച്ച് സുബ്ഹാനല്ലാഹ്, ചിലര് പറയും ഖബറിലുള്ളവരുടെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മുടെ ഗുണത്തിന് വേണ്ടി ഖബറെങ്കിൽ പ്രാർത്ഥിച്ചുകൂടെന്ന് പറയുന്നവരുണ്ട്. അവരും നബിതങ്ങളെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത് നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, ഖബറിലുള്ളവരോട് പറയാണ് നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു, വലക്കും നിങ്ങൾക്ക് വേണ്ടിയും ചോദിക്കുന്നു, അല്ലാഹുവിനോട് അൽ ആഫിയ, നിങ്ങൾക്കും സുഖം കിട്ടട്ടെ, ഞങ്ങൾക്കും സുഖം കിട്ടട്ടെ. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഖബറിന്റെ സമീപത്ത് എന്ന് നബിതങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, ഖബറിലുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹബീബായ നബിതങ്ങളെ പിന്തുടരുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, സഹാബത്തിനെ പിന്തുടരുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, നിങ്ങൾ കേട്ടിട്ടില്ലേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഖബറിങ്കിൽ വെച്ച് ഒരാൾ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, വേണ്ട ഖുർആനോത്ത് വേണ്ട. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സമീപത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഖബറിങ്കിൽ വെച്ച് ഖുർആൻ ഓതാൻ വസിയ്യത്ത് ചെയ്ത വിവരം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ച് ഓതാൻ വേണ്ടി കൽപ്പിച്ചു. സഹാബത്ത് ഖബറിങ്കൽ ഓതി എന്ന വിവരം കിട്ടിയപ്പോൾ ഖബറിങ്കൽ ചോദാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. ഇത് തന്നെയാണ് ഇമാം സഫറാനി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഖബറിങ്കൽ വെച്ച് ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല, നല്ലതാണെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ലോകത്തുള്ള ഇമാമീങ്ങളെല്ലാം സഹാബത്ത് ഖബറിങ്കൽ ഓതി പഠിപ്പിച്ചതിനാൽ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. അങ്ങനെ ഖബറിങ്കൽ ഖുർആൻ ഓതുന്നതും ദിക്ർ ചൊല്ലുന്നതും സുബ്ഹാനല്ലാഹ് നമുക്കറിയാം.
അറിയാമല്ലോ, മയ്യത്ത് നമസ്കാരം തന്നെ ദിക്റാണ്, ഖുർആനോത്താണ്, ദുആയാണ്, സലാത്താണ്. ഖബറിങ്കൽ വെച്ച് നബിതങ്ങൾ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടല്ലോ. പള്ളി അടിച്ചു വരുന്ന ഒരാൾ അദ്ദേഹത്തെ കാണുന്നില്ല. നബിതങ്ങൾ അന്വേഷിച്ചു എവിടെ പോയി. കാരണം പള്ളി അടിച്ചു വാരുക എന്നത് വലിയ മഹത്വമുള്ള ഒരു ഡ്യൂട്ടിയാണ്, വലിയ മഹത്വമുള്ള ഡ്യൂട്ടിയാണ് പള്ളി വൃത്തിയാക്കൽ. റമദാൻ വരികയാണ്, ഒരുപാട് പള്ളിയിൽ സേവനം ചെയ്യുന്നവരുണ്ടാവും ഈ സദസ്സിൽ. വലിയ മഹത്വമുള്ളവരാണ് അവർ. ചിലർക്കൊരു ധാരണ ഉണ്ട്, സുബ്ഹാനല്ലാഹ്, ഇമാമത്ത് ഞാൻ റെഡി, ബാങ്കും വേണമെങ്കിൽ ഞാൻ നോക്കാം, വൃത്തിയാക്കാൻ എന്നെ കിട്ടൂല. അങ്ങനെ ആരും പറഞ്ഞു വെക്കരുത്. അള്ളാന്റെ വീടാണ്, നമ്മളെ വീടല്ല, പ്രസിഡന്റിന്റെ വീടല്ല, സെക്രട്ടറിയുടെ വീടല്ല, ഖജാഞ്ചിയുടെ വീടല്ല, അള്ളാഹുവിന്റെ വീടാണ് പള്ളി. അത് വൃത്തിയാക്കൽ ഭാഗ്യമാണ്, അത് വൃത്തിയാക്കൽ മഹത്വമാണ്. ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠരാരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുന ഫാമിൽ നസീഖാഖി. ആ നബിതങ്ങളിൽ ഒരു ചരക്കഷ്ണം ചരൽക്കല്ലെടുക്കുന്നു. എന്തിനാണെന്നറിയോ? അന്നത്തെ പള്ളി ഇന്നത്തതുപോലെ മാർബിള് പതിച്ചതല്ല, ഇന്നത്തതുപോലെ അതാ കാർപ്പറ്റ് വിരിച്ചതല്ല, പിന്നെയോ ചരലുകളാണ്. ആ ചരലിന്റെ നാലുഭാഗത്ത് ഈത്തപ്പന മട്ടൽ കൊണ്ട് ചുമരുണ്ടാക്കിയിരിക്കുകയാണ്. ആരോ കാർക്കിച്ചു തുപ്പിയപ്പോൾ ആ ചുമരിന്റെ മേലെയായിപ്പോയി. നബിതങ്ങൾ അത് കണ്ടപ്പോൾ സങ്കടപ്പെടുകയാണ്. അവിടുന്ന് ഒരു ചരക്കല്ലെടുക്കുകയാണ്. ആ ചരക്കല്ലെടുത്ത് അനുയായികളിൽപ്പെട്ട ഏതോ ഒരാൾ തുപ്പിപ്പോയത് നബിതങ്ങളുടെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് ചുരണ്ടുകയാണ്. ഇതെന്റെ യജമാനനായ റബ്ബിന്റെ വീടാണ്. ആ റബ്ബിന്റെ വീട്ടിന്റെ ഖിദ്മത്ത് അഭിമാനമാണ്, അത് സ്ഥാനമാണ് എന്ന് സമുദായത്തെ പഠിപ്പിക്കുകയാണ്. ഒരു ചെറിയ കുട്ടി ചീരാൻ കടപ്പുറം, പേര് നൗഫലി, ഉപ്പ ബാപ്പ റാഫി. ആ ചെറിയ കുട്ടി ഒറ്റപ്പെട്ട് പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ കൂടെ വന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിയെ വന്ന് സമാശ്വസിപ്പിക്കണം എന്നറിയിക്കുന്നു. കുഴപ്പമൊന്നുമില്ല സഹോദരന്മാരെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നേതാവാൻ മുടു, അത് നേതാവാൻ. നേതാവ് ആരാണ്? നേതാവ് പ്രവർത്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനാണ്. നല്ല സ്വഭാവമുള്ളവനാണ് നേതാവ്. ഇമാം ഷാഫിഈ നിങ്ങൾ പറഞ്ഞില്ലേ, ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫഇലിഹി ലൈസൽ ഫഖീഹു ബിനുതഖിഹി വമഖാലിഹി. പണ്ഡിതൻ പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ, പ്രസംഗിക്കുന്നവനല്ല. ആർക്കും എന്തും പ്രസംഗിക്കാൻ കഴിയും. ആരും അങ്ങോട്ട് നോക്കണ്ട, കണ്ണിൽ മരുന്ന് ഇട്ടു ചേരുന്ന സമയത്ത് കണ്ണ് തിരിച്ചു പിടിച്ചാൽ പിന്നെ കണ്ണിൽ ഊറ്റിക്കണ്ട മരുന്ന് മൂക്കിലാവൂലേ. പ്രസംഗിക്കുന്നവന്റെ മുഖത്തല്ലാതെ വേറെ എവിടെയും നോക്കാൻ പാടില്ല. ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബി പ്രവർത്തിക്കുന്നവനാണ് പണ്ഡിതൻ, പ്രസംഗിക്കുന്നവനല്ല. അതേസമയം നേതാവെന്ന് പറയുന്നത് സ്വഭാവം കൊണ്ട് നേതാവായവനാണ് നേതാവ്. കുറെ അനുയായികളുള്ളവര് നേതാവല്ല. കുറെ അനുയായികളുള്ളത് കൊണ്ട് നേതാവാവൂല. സ്വഭാവം നന്നാകണം, അനുയായികളെ നേരെ നടത്തണം, അനുയായികൾക്ക് സംസ്കാരം പഠിപ്പിക്കണം, അനുയായികളെ നേരായ വഴിയിൽ തിരിക്കണം, അനുയായികൾക്ക് സഹിഷ്ണുത പഠിപ്പിക്കണം, അനുയായികൾക്ക് നല്ല നേരായ മാർഗം പഠിപ്പിക്കണം, അതിന് നല്ല സ്വഭാവത്തോടെ ജീവിക്കണം. അതാണ് നേതാവ്. അല്ലാതെ കുറെ അനുയായികളുള്ളവര് നേതാവല്ല. കൊറേ ഒട്ടകങ്ങളോ കൊറേ അഴകുകളോ കൊറേ ധനങ്ങളോ ഉള്ളവൻ മുതലാളിയല്ല, ഐശ്വര്യക്കാരനല്ല,
ശരിയായ ഐശ്വര്യക്കാരൻ മനസ്സിന് സമാധാനമുള്ളവനാണ്. മനസ്സമാധാനമുള്ളവനാണ് ഐശ്വര്യക്കാരൻ. അതിനെന്ത് വേണം? അള്ളാഹുവിലേക്ക് കൽബ് തിരിയണം. പടച്ചവൻ തന്നതൊക്കെ വലുതാണെന്ന് ചിന്തിക്കണം. എന്തു വന്നാലും അതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ വേറെയുണ്ടല്ലോ എന്ന് താഴോട്ട് ചിന്തിക്കാൻ കഴിയണം. മേൽപോട്ട് ചിന്തിക്കാതെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നവനാണ് മുതലാളി, അവനാണ് ഐശ്വര്യമുള്ളവൻ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലോകം കണ്ട നേതാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വബിൻ അജമി ചൊല്ലിക്കുറു സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദൈ മൻ ആബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹി. ജിന്നുകൾക്കും മനുഷ്യർക്കും മലക്കുകൾക്കും സർവസൃഷ്ടികൾക്കും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് അതേ മറ്റൊരാള് തുപ്പിപ്പോയത് ആ കഫം പരണ്ടിക്കളയുന്നു. ഇത് കാരണം പള്ളിയുടെ ചുമരാട് അല്ലാഹുവിന്റെ ഭവനങ്ങൾക്ക് വലിയ ബഹുമാനമാണ്. ആ ഭവനങ്ങളുടെ എല്ലാം കേന്ദ്രമാണ് കഅബ. ആ കഅബയുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് മഹാന്മാരായ അമ്പിയാക്കളെ മഖ്ബറകളുണ്ട്, ഖബറുകളുണ്ട്. ഞാനത് നാദാപുരത്ത് പ്രസംഗിക്കുന്ന സമയത്ത് വിശദമായി പറഞ്ഞിരുന്നു. അതുപോലെ മിനയിൽ മസ്ജിദുൽ ഹൈഫിന്റെ സമീപത്തും ധാരാളം മഹാന്മാരായ അമ്പിയാക്കളുടെ ഖബറുകളുണ്ട്. കഅബ ശരീഫിന്റെ ഒരു ഭാഗമായി പുറത്തുള്ള സ്ഥലമാണല്ലോ ഹിജ്റ ഇസ്മായിൽ. അതിന്റെ ഉള്ളിൽ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാജർ ബീബി റളിയല്ലാഹു അൻഹയുടെയും ഖബറുണ്ടെന്ന് ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേര് തന്നെ ഹിജ്റ ഇസ്മായിൽ. ഇസ്മായിൽ നബിയുടെ ഹിജ്റന്നാണല്ലോ ആ പേര് വന്നത് തന്നെ അതുകൊണ്ടാകാം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, പക്ഷേ ആ കഅബയുടെ ബഹുമാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമുള്ളതല്ല, ഹാജർ ബീവിയെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം തുടങ്ങിയതല്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹാജർ ബീവിയെയും അതുപോലെ തന്നെ മകനെയും അവിടെ കൊണ്ടാക്കുന്ന സമയത്തു തന്നെ പറഞ്ഞത് ഇന്ത ബൈത്തിക്കൽ മുഹറം, അല്ലാഹുവേ അത് നിന്റെ വീടാണ്, ആ വീട്ടിന്റെ സമീപത്ത്, പവിത്രമായ വീട്ടിന്റെ സമീപത്ത് ഞാൻ എന്റെ ഭാര്യയെയും മക്കളെയും കൊണ്ടുവന്നാക്കുന്നു എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അത് പവിത്രമായ ഭവനമാണ്, മലക്കുകൾ വന്ന് നിർമ്മിച്ച ഭവനമാണ്. ആദം നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഭവനമാണ്. അതുകൊണ്ടാണല്ലോ ഇന്നവല ബൈത്തിൻ മുദ്അലിന്നാസിലല്ലദീ ബക്കാ, മക്കയിലുള്ള കഅബ ശരീഫ് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട റബ്ബിന്റെ ഭവനമാണ്. ആ ഭവനത്തിലേക്ക് ഇന്ത്യ രാജ്യത്ത് നിന്ന് സിലോഡിലാണല്ലോ ആദൻ നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ആ ആദൻ നബി അലൈഹിസ്സലാം ഇന്ത്യയുടെ ഭാഗമാണല്ലോ സിലോൺ. ആ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഇറങ്ങിയത് ഇസ്ലാമിന്റെ നേതാവാണ്, ആദ്യത്തെ മനുഷ്യനാണ് ഇന്ത്യയിൽ ആദ്യമായി വന്നത് ഇസ്ലാമിന്റെ നേതാവായ മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ആ ആദൻ നബി അലൈഹിസ്സലാം അതേ ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് കഅബ ശരീഫിനടുക്കൽ പോയി ഹജ്ജ് നിർവഹിച്ചതായി സൈനുദ്ദീൻ മഖ്ദൂബ് റളിയല്ലാഹു
അല്ലാഹു എന്നു അടക്കം രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ കഅബ ഷെരീഫിന്റെ ബഹുമാനം, അതാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഹാജർ ബീവിയെയും മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം തുടങ്ങിയതല്ല, അതിനു മുമ്പ് തന്നെ കഅബക്ക് വലിയ ബഹുമാനവും ആദരവും ഉണ്ടെന്നത് മറന്നു പോകരുത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ കഅബയുടെ സമീപത്താണല്ലോ സംസം. ആ സംസമിനും വലിയ മഹത്വമുണ്ട്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, അവിടെ വ്യക്തമായ തെളിവുകളുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഏത് നിരീശ്വരവാദിക്കോ നിർമ്മതവാദിക്കോ യുക്തിവാദിക്കോ മതവിരോധിക്കോ ആർക്ക് നിഷേധിക്കാൻ കഴിയും ഈ സംസമിന്റെ മഹത്വം, ഈ സംസമിന്റെ പ്രത്യേകത ആർക്ക് നിഷേധിക്കാൻ കഴിയും? ഇങ്ങനെ ഒരു കിണർ ലോകത്തെവിടെയെങ്കിലും ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വ്യക്തമായ തെളിവല്ലേ, ദൃഷ്ടാന്തമല്ലേ? അതുപോലെ വേറെയുമുണ്ട്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്ന കല്ലാണത്. ആ കല്ല് വെച്ച സ്ഥലത്തിന്റെ സമീപത്ത് വെച്ച് നിസ്കരിച്ച് ബറക്കത്തെടുക്കാൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ആവേശം, നബി തങ്ങളോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു ഓർഡർ വേണം. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്ത് ഇറക്കുന്നു, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീം മുസല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാം, അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ല്, ആ കല്ലിന്റെ സമീപത്ത് നിങ്ങൾ നിസ്കാരത്തിന്റെ സ്ഥലമാക്കിക്കോളൂ. അതുകൊണ്ട് തന്നെ തവാഫ് ചെയ്തവർക്ക് തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ മഖാമു ഇബ്രാഹീമിന്റെ സമീപത്ത് വെച്ച് നിസ്കാരം കൂടുതൽ പുണ്യമാണ്. ഇല്ലെങ്കിൽ അതാ അതുപോലെ തന്നെ ഹിജ്ർ ഇസ്മായിലിന്റെ ഉണ്ണിലും വേറെ തന്നെ പുണ്യമാണ്, കഅബയോടടുക്കുമ്പോൾ പുണ്യം കൂടുതലാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ പുണ്യം കിട്ടാൻ വേണ്ടി തിരക്കിനിടയിൽ പോയി അവിടെ നിസ്കരിച്ച് തവാഫ് ചെയ്യുന്നവരെ ശല്യം ചെയ്യരുതേ, നിസ്കരിക്കുന്നവരുടെ തല മറ്റുള്ളവർ ചവിട്ടിപ്പോകാൻ കാരണമാകരുതേ. അവിടെ നമ്മൾ മാറി നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. തിരക്കില്ലെങ്കിൽ ആ സ്ഥലം നിസ്കാരത്തിന് പുണ്യമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലും ആ കല്ല് വെച്ച സ്ഥലത്തിനും പ്രത്യേകതയാണ്. ചോദിക്കട്ടെ ഹജ്ജിന് പോകുന്ന പുത്തൻവാദി, നിനക്കിതൊക്കെ ശിർക്കാണോ? നിനക്ക് അന്ധവിശ്വാസമാണോ? ഇത് ഖുർആൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ അടിവരയിട്ട് സ്ഥാപിക്കുന്ന ആയത്തുകളല്ലേ, ദൃഷ്ടാന്തങ്ങളല്ലേ? ഓ സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഈ റജബ് മാസത്തിൽ നടത്തിയ ആ മഹത്തായ യാത്രയിൽ അവിടുന്ന് അതാ നേരെ ചെല്ലുന്നു മൂസാ നബിയുടെ കബറിങ്കൽ. മറത്തു ബി മൂസാ ലൈലത്തൗസരിയ ബി, ഇസ്രായിന്റെ രാത്രിയിൽ ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തെത്തി. മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ നോക്കി. അമ്പിയാക്കളുടെ കാഴ്ച സാധാരണയല്ല, അവരുടെ കേൾവി സാധാരണയല്ല, അവരുടേതൊന്നും സാധാരണയല്ല. അത് മുസ്ലിമീങ്ങളെ വിശ്വാസം. കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നതോ അത് പുത്തൻവാദികളുടെ അന്ധവിശ്വാസം. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സാധാരണ മനുഷ്യനാണെന്ന് പ്രബോധനം എഴുതിയില്ലേ? മുജാഹിദിന്റെ ശബാബ് എഴുതിയില്ലേ? അവരുടെ പുസ്തകങ്ങൾ മാസികകൾ എഴുതിയില്ലേ? അവർ ഇസ്ലാമിന്റെ പ്രമാണവുമായി എന്താണ് ബന്ധം? ഇരിക്കട്ടെ, നബി തങ്ങൾ എന്ത് പറഞ്ഞു? ഇന്നീ ലസ്തു മിസ്ലകും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇന്നീ ലസ്തു കാഹദിമ്മിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അല്ലേ? പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകൾ പുത്തൻവാദി അവഗണിക്കുകയാണ്. അവർക്ക് അല്ല ബഹുമാനിച്ചവരുടെ ബഹുമാനം അംഗീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല.
ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ആ മൂസ നബി ഖബറിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഖബറിന്റെ മേലെ നിന്ന് കാണുന്നു. നമുക്കങ്ങനെ കാണാൻ കഴിയൂലല്ലോ, സാധാരണ കാഴ്ചക്ക് സാധിക്കൂലല്ലോ. അവിടുന്ന് പറയുന്ന ഖായിമും യുസല്ലി ഫിൽ ഖബരി, മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഖബറിൽ ആരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി മറവ് ചെയ്യാറില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ കിടത്തി തന്നെയാ മറവ് ചെയ്തത്. പക്ഷേ നിസ്കരിക്കാൻ വേണ്ടി മൂസാ നബി എഴുന്നേറ്റ് നിന്നിരിക്കുകയാണ്. അതെങ്ങനെ എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാകാത്ത സംഗതിക്കല്ലേ കറാമത്ത് മുജീദത്ത് എന്ന് പറയുന്നത്. അതിന് വഫാത്തിന്റെ ശേഷവും മഹാന്മാർക്ക് അല്ലാഹു നൽകുകയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിൽ പറഞ്ഞില്ലേ, വലഖദ് ആതൈനാ മൂസല് കിതാബ ഫലാ തകും ഫീ മിർയതിം മിൻ ലിഖാഇ വജഅൽനാഹു ഹുദൽ ലിബനീ ഇസ്രായീൽ വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൽ. മൂസാ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറയാണ്, ആ മൂസാ നബിക്ക് നമ്മൾ തൗറാത്ത് കൊടുത്തിട്ടുണ്ട്, കിതാബ് നൽകിയിട്ടുണ്ട്. ആ മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയം വേണ്ട. നബിതങ്ങൾക്ക് സംശയമുണ്ടാകില്ല. നമ്മൾ സംശയിക്കാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. സംശയം വേണ്ട, കണ്ടുമുട്ടിയ ആൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. ആ നബിതങ്ങൾ പറയുന്നു, മൂസാ നബിയെ ഖബറിൽ വെച്ച് ഞാൻ കണ്ടു, എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സിയാറത്ത് ചെയ്ത് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ മസ്ജിദുൽ അഖ്സയിൽ വന്നു. ആ മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് പറയുമ്പോൾ സൂറത്തുൽ ഇസ്രായീൽ അല്ലാഹു തആല പറഞ്ഞു, ബാറക്നാ ഹൗലാ, അതിന്റെ ചുറ്റുഭാഗം നമ്മൾ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റുഭാഗം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. നല്ല ഒലീവ് മരം, നല്ല മരങ്ങളുണ്ട്, കൃഷികളുണ്ട് ഫലസ്തീനിൽ. അങ്ങനെ ബർക്കത്തുണ്ട്, അതൊരു ബർക്കത്താണ്. എന്നാൽ അത് ചില മുഫസ്സിരിങ്ങൾ, ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അത് പറഞ്ഞു, വേറെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ വേറെ ബർക്കത്ത് പറഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഹു മഖറുൽ അംബിയാഇ വൽ മഖ്ബിതുൽ വഹി, അത് അംബിയാക്കൾ കിടക്കുന്ന സ്ഥലമാണ്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് അംബിയാക്കൾ കിടക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, അങ്ങകലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാറ ബീവി റളിയല്ലാഹു അൻഹ, ഇപ്പുറത്ത് മൂസാ നബി അലൈഹി സ്വലാം, അങ്ങനെ ധാരാളം അംബിയാക്കൾ അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ കിടക്കുന്നു. ആ പള്ളിയുടെ മഹത്വം പറയുകയാണ് അല്ലാഹു തആല. അതിന്റെ ചുറ്റുഭാഗത്ത് അംബിയാക്കൾ കിടക്കുന്ന പള്ളി അൽ മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് നബിതങ്ങളെ കൊണ്ടുപോയി അല്ലാഹ്. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് വിളിച്ചു. ബാങ്കും ഇഖാമത്തും വിളിക്കൽ വലിയ പുണ്യകർമ്മമാണ്. ഇമാമത്ത് നിൽക്കുന്നതിനാണോ കൂടുതൽ മഹത്വം? ബാങ്കും ഇഖാമത്തും കൊണ്ടുവരുന്നതിനാണോ കൂടുതൽ മഹത്വം? പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയാണ്. സുഹൃത്തുക്കളെ, ബാങ്കും ഇഖാമത്തും രണ്ടും കൊണ്ടുവരുന്നുവെങ്കിൽ വലിയ ബഹുമാനമാണ്. ചിലർക്കൊരു ധാരണയുണ്ട്, പള്ളിയിൽ ബാങ്ക് കൊടുക്കൽ ഒരു താണ ഏർപ്പാടാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് വലിയ മഹത്വമുള്ള പുണ്യമുള്ള അമലാണ്. ഒരു കിതാബിലും പള്ളി പ്രസിഡന്റിനെ നോക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല. ബാങ്ക് കൊടുക്കുന്നവനെ നോക്കൽ സുന്നത്താണ്, അവനെ നോക്കിയാൽ പുണ്യമാണ്, അവന്റെ ശബ്ദം കേട്ടാൽ പുണ്യമാണ്, അവൻ ശബ്ദിക്കുമ്പോൾ മിണ്ടാതിരുന്നു കൊണ്ട് അതിനുത്തരം ചെയ്യൽ പുണ്യമാണ്. ആ ബാങ്ക് പക്ഷേ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് പാടില്ല.
കാരണം നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവർ കേട്ടിരസിക്കേണ്ട ശബ്ദമല്ല. അന്യപുരുഷന്മാർ നിങ്ങളുടെ ശബ്ദം കേട്ട് നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്ന വിധത്തിൽ നീട്ടിമടിച്ച് ബാങ്ക് കൊടുക്കുന്ന ഏർപ്പാട് നിങ്ങൾക്ക് അനുവദനീയമല്ല. അതുകൊണ്ടാണല്ലോ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഗൗരവത്തോടെ മാത്രമേ പുരുഷന്മാരോട് സംസാരിക്കാവൂ, അന്യപുരുഷന്മാരോട് ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കരുതെന്ന് ഖുർആൻ വിരോധിച്ചത്. ഹൃദയത്തിൽ മോശമായ വിചാരമുള്ളവൻ നിങ്ങളെ ആഗ്രഹിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ അങ്ങനത്തെ ശബ്ദം പുറപ്പെടുവിക്കണ്ടെന്ന് മാത്രമല്ല, നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭംഗിയിലേക്ക് ജനങ്ങൾ തിരിഞ്ഞു നോക്കാൻ കാരണമാകുന്ന വിധം കാലിന് കരയുന്ന ചെരിപ്പ് ധരിച്ചോ പാദസമം ധരിച്ചോ കുലുക്കി ശബ്ദമുണ്ടാക്കാൻ പാടില്ലെന്ന് വരെ ഖുർആൻ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടേ അന്യപുരുഷന്മാർ ആകർഷിപ്പിക്കുന്ന യാതൊരു ശൈലിയും വസ്ത്രധാരണയും സംസാരവും ഒന്നും സ്ത്രീകൾക്ക് പാടില്ല. അത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇസ്ലാം വെച്ച നിയമമാണ്, സ്ത്രീകളോടുള്ള എതിർപ്പിന് വേണ്ടിയല്ല, സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. പക്ഷേ അത് സംസാരിക്കുമ്പോഴും അത് പറയുമ്പോഴും സ്ത്രീകൾക്ക് അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാകാത്ത വിധത്തിൽ ഇസ്ലാമിക ദാഇകൾ സംസാരിക്കണം, സ്ത്രീകൾക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അവരെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. സഹോദരന്മാരെ, സ്ത്രീകൾക്കും അല്ലാഹു തആല വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്, പുരുഷന്മാർക്കും അല്ലാഹു വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിൽ എത്രയോ വലിയ വലിയ ബഹുമാനമുള്ള മഹതികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, മൂന്ന് പെൺകുട്ടികളുടെ നാലാമത്തെ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, പേര് പറഞ്ഞു തരണോ? ഞാൻ പറഞ്ഞു റാബിഅ. റാബിഅ എന്ന് പറഞ്ഞാൽ നാലാമത്തവൾ എന്നാണ് എന്റെ അർത്ഥം. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ പേരാണത്. കാരണം ബാപ്പയ്ക്ക് മൂന്ന് പെൺകുട്ടികൾ ജനിച്ച് നാലാമത് പെൺകുട്ടി ജനിച്ചപ്പോ ബാപ്പ ഇട്ട പേരാണ് റാബിഅ. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ പേര് എത്ര വലിയ മഹതിയാണ്! രാത്രി സമയത്ത് എഴുന്നേറ്റ് നീണ്ട തഹജ്ജുദ് നമസ്കരിക്കും, ഉറക്കമൊഴിച്ച് തഹജ്ജുദ് നമസ്കരിക്കും, ഖുർആൻ ഓതും. ഒരു ദിവസം അങ്ങനെ ഓതി 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 അങ്ങനെ തഹജ്ജുദ് നമസ്കരിച്ച് നേരം വെളുത്ത് സുബ്ഹിയായപ്പോൾ പെട്ടെന്ന് സുബ്ഹി നമസ്കരിച്ച് ക്ഷീണം കൊണ്ട് വീണുപോയി, ഉറങ്ങിപ്പോയി. ആ ഉറങ്ങുന്ന സമയത്ത് റൂമടച്ചിട്ടില്ല, വാതിലടച്ചിട്ടില്ല, ഒരു കള്ളനതിലൂടെ പോകുന്നുണ്ട്. തുറന്നു വെച്ച റൂമും ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നു. വസ്ത്രങ്ങളൊക്കെ ഇപ്പുറത്ത് ധാരാളമുണ്ട്. ആ വസ്ത്രം കട്ടെടുക്കാൻ വേണ്ടി കള്ളൻ റൂമിന്റെ ഉള്ളിലേക്ക് കയറി വസ്ത്രങ്ങളെല്ലാം എടുത്ത് കെട്ടാക്കി ഇറങ്ങിപ്പോകാൻ വേണ്ടി റൂമിന്റെ വാതിൽക്കൽ വന്ന് നോക്കുമ്പോൾ വാതിൽ ഓട്ടോമാറ്റിക്കായി അടഞ്ഞു പോയിട്ടുണ്ട്, പുറത്തു പോകാൻ കഴിയുന്നില്ല. വാതിൽ അടഞ്ഞു പോയിട്ടുണ്ട്, എലിപ്പെട്ടിയിൽ കുടുങ്ങി എലിയെപ്പോലെ ഈ കള്ളൻ കുടുങ്ങിപ്പോയി. റൂമിന്റെ മൂലയിൽ നിന്നൊരു ശബ്ദം, വഅൽ ഖിമാസ് വഖ്റുജ് ഫൈനാമൽ ഹബീബ് ഫസുൽത്താനു യഖ്ലാൻ. എടുത്ത സാധനം കൊണ്ടുപോയി എടുത്ത സ്ഥലത്ത് വെച്ചോ, എന്നിട്ട് ഇറങ്ങിപ്പോയിക്കോ. ഫൈനാമൽ ഹബീബ്, പ്രിയപ്പെട്ട രാജാവായ റബ്ബിന് പ്രിയപ്പെട്ട അടിമ, അടിമ സ്ത്രീയായ റാബിഅ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ആ റാബിഅ സ്നേഹിച്ച ഒരു രാജാവുണ്ട്. ആ രാജാവില്ലാത്ത ഉഹ്ദുഹൂസിനത്തും വലാനവും, ആ രാജാവിന് തൂങ്ങി ഉറക്കമില്ല. കാരണം ശരിക്കു കിടന്നുറങ്ങുന്നത് കൊണ്ടല്ല, വലാനവും തീരെ ഉറക്കമില്ല. അങ്ങനെയുള്ള രാജാവിന്റെ അടിമയാണത് പ്രിയപ്പെട്ട അടിമ. അതുകൊണ്ട് ഹബീബ് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും രാജാവ് ഉറങ്ങുന്നില്ല. വിളി കേട്ട
പോൾ എടുത്ത സാധനം തൽസ്ഥാനത്ത് തന്നെ വെച്ച് വന്ന് നോക്കുമ്പോൾ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. റാബിഅ റളിയല്ലാഹു അൻഹു അപ്പോഴും ഉറക്ക് തെളിഞ്ഞിട്ടില്ല. അദ്ദേഹം പുറത്തേക്ക് പോയി രക്ഷപ്പെടുന്നു. സ്ത്രീകളിൽ എത്രയെത്ര വലിയ മഹതികളുണ്ട്! എന്തുകൊണ്ടവർക്ക് മഹത്വം ലഭിച്ചു? അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച്, അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിൽ അർപ്പിച്ച്, അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ച് ജീവിച്ചത് കൊണ്ടാണ് കേട്ടോ. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ മഹദിയുടെ ബാപ്പയും ഉമ്മയും വളരെ ഞെരുക്കത്തിൽ ജീവിച്ചവരാണ്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും അള്ളാഹു ജീവിതം കൊടുക്കും. ചിലപ്പോൾ വലിയ മഹാന്മാർക്ക് ഞെരുക്കം കൊടുക്കും, കടുത്ത തമ്മാടികളെ അള്ളാഹു വലിയ പണക്കാരാക്കും. അള്ളാഹുവിന്റെ ഈ ലോകത്തിന് അള്ളാഹു ഒരു വിലയും വെച്ചില്ല, ദുനിയാവിന് വില വെക്കാത്തത് കൊണ്ട് തന്നെ അവൻ ആർക്കും ഇവിടെ എന്തും കൊടുക്കും. ചിലർക്കൊന്നും കൊടുക്കൂല, അവന്റെ തീരുമാനമാ. ചിലപ്പം കൊടുത്തു പരീക്ഷിക്കും, ചിലരെ അള്ളാഹു തല കൊടുക്കാതെയും പരീക്ഷിക്കും. ക്ഷമണ്ടോ നോക്കും. രണ്ടു നിലക്കുള്ള പരീക്ഷയുണ്ട്, രണ്ട് പരീക്ഷയാലും വിജയിക്കണം. ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കൾ ജനിക്കത്തിലാണ്. മൂന്ന് പെൺകുട്ടി ജനിച്ചു, നാലാമത്തെ പെൺകുട്ടിയും ജനിച്ചു. പക്ഷേ ആ പെൺകുട്ടിയെ ഒന്ന് പുതക്കാൻ ഒരു തുണിക്കഷ്ണമില്ല. ഈ പ്രസവിച്ച പെണ്ണിനൊരു ഭക്ഷണം കൊടുക്കാൻ ധാന്യമില്ല. വിളക്ക് കത്തിക്കാൻ ഇന്നത്തതുപോലെ ഇലക്ട്രിക് ലൈറ്റ് അല്ല, തിരിവിളക്കാണ്. പക്ഷേ ഒരുറ്റി എണ്ണയില്ല. വല്ലാത്ത പ്രയാസം. അപ്പോൾ അതാ പ്രസവിച്ച ഉമ്മ പറഞ്ഞു ഭർത്താവിനോട്, ഭർത്താവേ നിങ്ങൾ പോയി വല്ലതും കിട്ടുമോ എന്ന് നോക്കൂ. ഭർത്താവ് ഇറങ്ങി. ഭർത്താവിന് യാചിച്ച് പരിചയമില്ല. യാചന എന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അധ്വാനിച്ച് ജീവിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്ലാം. മാ അകല അഹദും ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അയ്യകുല മിൻ അമലി യദൈ വകാന നബിയുല്ലാഹി ദാവൂദ് യകുലു മിൻ അമലി യദൈ. ലോകമൊട്ടാകെ അടക്കി ഭരിച്ച മഹാനായ നബിയുല്ലാഹി സുലൈമാൻ, ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കീഴിൽ ജിന്നുകളുണ്ട്, പറവകളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അധീനപ്പെട്ടിട്ടുണ്ട്. ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് സഞ്ചരിക്കാൻ പ്ലെയിന് വേണ്ട. പിന്നെയോ കാറ്റിലാണ് സഞ്ചാരം. കാറ്റ് എടുത്ത് എത്രയും ദൂരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിച്ചു കൊടുക്കും. ആ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവാണ് ദാവൂദ് നബി അലൈഹി സലാം. പക്ഷേ ഇരുമ്പിന്റെ പണിയെടുത്ത് തൊഴിലെടുത്ത് ജീവിച്ച ആളാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവനില്ല. മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈ കൂട്ടായി താനൂർ തിരൂര് ഭാഗങ്ങളിൽ കടൽ തൊഴിലാളികളില്ലേ, അള്ളാഹുവേ നീ അവർക്ക് നന്നായി മത്സ്യം കൊടുക്കണേ. അള്ളാഹ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിവീങ്ങളെയും സാലിഹീങ്ങളെയും മൗലിയാക്കളെയും സയ്യിദന്മാരെയും വളരെയേറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന കടലോര പ്രദേശങ്ങളിലുള്ള മുഅ്മിനീങ്ങൾ അള്ളാഹുവേ മർക്കസിലേക്കും സിറാജുൽ ഹുദയിലേക്കും മഅദനിലേക്കുമൊക്കെ അവർക്ക് നീ കൊടുക്കുന്ന മത്സ്യ സമ്പത്തിന്റെ വിഹിതത്തിൽ നീ എത്തിച്ചു തരുന്നവർ, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും എവിടെയുള്ളവർക്കും നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, തൊഴിലെടുത്ത് ജീവിക്കുന്നവർ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഡ്രൈവർമാരെ ജോലിയെടുക്കുന്നവരുണ്ട്, ക്ലീനറുടെ ജോലിയെടുക്കുന്നവരുണ്ട്, പറമ്പുകളിൽ തൊഴിലെടുക്കുന്നവരുണ്ട്, കടകളിൽ തൊഴിലെടുക്കുന്നവരുണ്ട്, വിദേശത്തും നാട്ടിലും തൊഴിലെടുക്കുന്നവരുണ്ട്. തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ ഭക്ഷണം ഏറ്റവും ഹൈറായ ഭക്ഷണമാണെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. അള്ളാഹുവേ മലപ്പുറം ജില്ലയിൽ നിന്ന്
ധാരാളം ആളുകൾ മറ്റ് ജില്ലകളിൽ നിന്നും വിദേശത്തും സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും പോകുന്നു. ഞങ്ങളുടെ റിസീവർമാർ അവരുടെ വീടുകളിലും കടകളിലും കയറി ഇറങ്ങുമ്പോ ഞങ്ങൾ പോറ്റുന്ന കുറെ മക്കളുണ്ട്. ഖുർആൻ മനഃപാഠമാക്കുന്ന മക്കൾ, ദീനിന്റെ ഇൽമു പഠിക്കുന്ന മക്കൾ, ആയിരക്കണക്കിന് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളുടെ റിസീവർമാരുടെ കൈവശത്തിൽ പണം കൊടുത്തേക്കുന്ന ആണുണ്ട് പെണ്ണുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നീ ചൊരിച്ചു കൊടുക്കുന്ന നിന്റെ ബറക്കത്തുണ്ടല്ലോ, അത് നീ എടുത്തു കളയരുതേ അള്ളാ. വിദേശങ്ങളിലും നാടുകളിലുമുള്ള എല്ലാ സാമ്പത്തിക മാന്ദ്യങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ബിസിനസ് പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അള്ളാ. സുഹൃത്തുക്കളെ, തൊഴിലെടുത്ത് ജീവിക്കലാണല്ലോ വേണ്ടത്. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ പിതാവിന് യാചിച്ച് പരിചയമില്ല. വീട്ടിൽ നിറങ്ങിയിട്ട് തൊട്ടടുത്ത വീട്ടിന്റെ ഗേറ്റും പിടിച്ചു നിന്നു. ഗേറ്റ് തുറക്കുന്നില്ല, ആരും വരുന്നില്ല, മുട്ടാൻ ധൈര്യമില്ല. അങ്ങനെയാണ്, ചോദിച്ചു പരിചയമില്ലാത്തവർക്ക് ചോദിക്കാൻ പ്രയാസമാണ്. അവിടെ പിടിച്ചു നിന്നു കുറെ സമയം. തിരിച്ചു വന്നു, ഒന്നും കയ്യിലില്ലാതെ. വീട്ടിൽ വന്ന് ഭാര്യ ചോദിച്ചു, എന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. ഭാര്യ പൊട്ടിക്കരഞ്ഞുപോയി. മുഖതാ വിഷമത്തോടെ മുട്ടിന്റെ മേലെ തലയും വെച്ച് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ ബാപ്പ ഇരുന്നു. ഇരുന്ന ഇരുത്തത്തിൽ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ കാണുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതൊരു സാധാരണ നേതാവല്ലല്ലോ, ഖബറിൽ കിടന്നുകൊണ്ട് അനുയായികളെ വീക്ഷിക്കുന്ന നേതാവല്ലേ. അതുകൊണ്ടല്ലേ ദിനേന അഞ്ചു നേരം അസ്സലാമു അലൈക്കും അയ്യുഹ നബിയും. അനുയായികൾ ഒന്നടങ്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ നേതാവിനെ വിളിക്കുന്നു, നേരിൽ വിളിച്ച് സലാം പറയുന്നു. പറഞ്ഞാലോ അതേ ഡൽഹിയിലുള്ള നേതാവിനെ വിളിച്ചിവിടുന്ന് സിന്ദാബാദ് പറയും പോലെയല്ല. ഡൽഹിയിലെ നേതാവിനെ വിളിച്ചിവിടുന്ന് സിന്ദാബാദ് പറഞ്ഞാ ഡൽഹിയിലെ ആ വിവരം അറിയൂല. ഹബീബായ നബിതങ്ങൾ അങ്ങനെയല്ല. അസ്സലാമു അലൈക അയ്യുഹ നബിയു പറയുമ്പോ മാമിൻ അഹദിൻ യുസല്ലിമു അലൈയ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ അലൈഹി സലാം. സലാം മടക്കാനുള്ള സംവിധാനം എനിക്ക് എന്റെ വഫാത്തിന് ശേഷം അള്ളാഹു തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആര് സലാം പറഞ്ഞാലും ഞാൻ സലാം മടക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ഖബറിൽ നിന്ന് വിവരങ്ങൾ അറിയുന്നുണ്ട്, സർവ വിവരങ്ങളും അറിയുന്നുണ്ട്. അഹല്ലാ ഉമ്മതഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈതി ഹല്ലമാൽ അസ്ബാലി ഫീ അജമീ. ചൊല്ലിക്കോരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാം അലാ ഹബീബിക خير الخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണുകയാണ്. ഒരു കാറ് അവിടുന്ന് തിരിക്കുകയാണ്. വേറെ അത്ഭുതങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ എത്ര കാറ് തിരിക്കും, ആരും തിരിഞ്ഞു നോക്കൂല. ബസ് തിരിക്കും, കാറ് തിരിക്കും, ലോറി തിരിക്കും. അതങ്ങനെ ഡ്രൈവർ എടുക്കേണ്ട പണിയല്ലേ, നമ്മളിതിനെ തിരിഞ്ഞു നോക്കണം. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നൊരു സാധാരണ നേതാവല്ല. അവിടുന്ന് ഉമ്മത്തിനെ വീക്ഷിക്കുകയാണ്, ഉമ്മത്തിന് സംരക്ഷണം നൽകുകയാണ്. ഇമാം ബുസരി പറഞ്ഞില്ലേ, ആ സംരക്ഷണത്തിന് നമുക്കൊരു വലയം തന്നിട്ടുണ്ട്. ആ സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്തു ചാടരുത്. ആ വലയമേതാണ്? നബിതങ്ങൾ പഠിപ്പിച്ച ആശയമാണ്, നബിതങ്ങൾ പഠിപ്പിച്ച ശരീഅത്താണ്, നബിതങ്ങൾ പഠിപ്പിച്ച മാർഗമാണ്. അതിലുറച്ചു നിന്നോളണം, ആ വലയത്തിൽ നിന്ന് ചാടരുത്. ഓ സ്ത്രീകളെ, പുരുഷന്മാരെ, അഞ്ചു വഖത്ത് കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം,
ചേർക്കണം, കഴിവനുസരിച്ച് അതൊക്കെ വേണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ഉമ്മ ബാപ്പയെ പരിഗണിക്കണം, ഭാര്യമാരെ പീഡിപ്പിക്കരുത്. ഒരു ഭാര്യയെയും പൊന്ന് കുറഞ്ഞു പോയതിന്റെ പേരിലോ അല്ലെങ്കിൽ കഞ്ഞീരുപ്പ് കൂടിപ്പോയതിന്റെ പേരിലോ നമ്മുടെ വസ്ത്രം അലക്കി വെക്കാത്തതിന്റെ പേരിലോ നമ്മുടെ ഭക്ഷണം പാകം ചെയ്ത് കിട്ടാത്തതിന്റെ പേരിലോ നമ്മുടെ പെങ്ങൾക്ക് സ്വർണം കൊടുക്കാൻ അവളെ സ്വർണം ചോദിച്ചിട്ട് തരാത്തതിന്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലും അനാവശ്യമായ വിഷയം പറഞ്ഞ് ഒരു പെൺകുട്ടിയെയും പീഡിപ്പിക്കരുതേ, വേദനിപ്പിക്കരുതേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാരല്ലേ നിങ്ങളെ വീട്ടിൽ വന്ന പെൺകുട്ടികൾ, ഇതുപോലെ നിങ്ങളെ പെൺകുട്ടികളെ ഭർത്താക്കന്മാരല്ലേ നിങ്ങളുടെ പുതിയാപ്പിളമാരെന്ന് ഞങ്ങളെ നാട്ടിൽ പറയും രാമാതാക്കൾ. ഞാനൊരു കാര്യം പറയട്ടെ, സിംഗൾ നിങ്ങളുടെ പെൺകുട്ടികളെ ഭർത്താവിനോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ്, അതേപോലെ നിങ്ങളെ മകന്റെ ഭാര്യയോടും നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണ്ടേ? രണ്ടും നിങ്ങളെ മക്കളുടെ ഇണകളല്ലേ? ചില ഉമ്മമാർ മകന്റെ ഭാര്യയോട് എന്തോ ഒരു വെറുപ്പ്, മകളെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം. ഈ വിവേചനം കടുത്ത തെറ്റല്ലേ ഉമ്മമാരെ? രണ്ടും നിങ്ങളുടെ മക്കളുടെ ഇണകളല്ലേ? നിങ്ങളോട് ഈ പെൺകുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ മകന്റെ ഭാര്യയായി എന്നതല്ലാതെ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോ ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താണ് വിഷയം? സ്വന്തം മകന്റെ ഭാര്യ, സ്വന്തം വീട്ടിലെ ഉമ്മാമ മരിച്ചപ്പോ, ഉപ്പാപ്പ മരിച്ചപ്പോ മകന്റെ ഭാര്യയെ പോകാൻ അനുവദിക്കുന്നില്ല ബാപ്പ. ബാപ്പ പറയുന്നു പോയാ പറ്റൂല, ഞാൻ പറയുന്ന സ്ഥലത്ത് പോയാ മതി. അങ്ങനത്തെ ധിക്കാരമോ, അങ്ങനെയുള്ള അഹങ്കാരമോ, അങ്ങനെയുള്ള ആ അഢ്യത്തരമോ ഒരു ബാപ്പയും കാണിക്കാൻ പാടില്ല. അവരുടെ ഉമ്മാമ മരിച്ചാൽ അവർക്ക് പോകണ്ടേ? അവരാങ്ങൾക്ക് അസുഖമായാൽ ചെന്ന് നോക്കണ്ടേ? കുടുംബ ബന്ധം ചേർക്കണ്ടേ? അതിന് ഈ മകന്റെ ബാപ്പയും ഉമ്മയും എതിര് നിൽക്കാൻ പാടുണ്ടോ? പടച്ചറബിന്റെ അടുക്കൽ കുറ്റക്കാരല്ലേ? ഒരു പെൺകുട്ടിയെയും പീഡിപ്പിക്കാൻ പാടില്ല. ഇനി എന്റെ പെൺകുട്ടികളെ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം വാങ്ങേണ്ട ഉമ്മയാണത്. കാരണം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതേ മമ്മാതത് വസൗജുഹാ അൻഹാറാലു ദഖലത്തിൽ ജന്ന, ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച ഭാര്യ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ ഏറ്റവും നല്ല ഒരു കാര്യം ഭർത്താവിന്റെ ഉമ്മാനെ സന്തോഷിപ്പിക്കലല്ലേ? ഭർത്താവിന്റെ ബാപ്പയെ സന്തോഷിപ്പിക്കലല്ലേ? അതുകൊണ്ട് പെൺകുട്ടികളെ, ഒരുപക്ഷെ നിങ്ങളെ ഭർത്താവ് വിദേശത്ത് പോയി അയക്കുന്ന പണം കൊണ്ടാണ് നിങ്ങളും ബാപ്പയും ഉമ്മയും ചെലവ് കഴിയുന്നതെങ്കിൽ അതെന്റെ ഭർത്താവിന്റെ പണം കൊണ്ടല്ലേ ഇവള് കഴിയുന്നതെന്ന ഒരു ധിക്കാരത്തിന്റെ സ്വഭാവം ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകരുത്. നിനക്ക് ഭർത്താവിനെ പ്രസവിച്ച് ഇവിടെ പോറ്റി വളർത്തി സംഭാവന ചെയ്ത ഉമ്മയാണത്. ആ ഉമ്മയോട് അദബ് വേണേ പെൺകുട്ടികളെ, ആ ഉമ്മയോട് ആദരവ് വേണേ പെൺകുട്ടികളെ, ആ ബാപ്പയോട് ആദരവ് വേണേ പെൺകുട്ടികളെ. ഇസ്ലാമിക മില്ലത്ത്, ഇസ്ലാമിക ശരീഅത്ത് ഒരു പെണ്ണിനോടും വിവേചനം കാണിക്കുന്നില്ല, ഒരാണിനോടും വിവേചനം കാണിക്കുന്നില്ല. എല്ലാവർക്കും നീതി പുലർത്തുകയും നീതി വിതരണം ചെയ്യുകയും ചെയ്ത് ആണും പെണ്ണും സുരക്ഷിതരായി ജീവിക്കാനുള്ളതാണ് ഇസ്ലാം. ആ ഇസ്ലാമിക ശരീഅത്ത് വിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഞാൻ ശൈഖാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് നിസ്കാരം വേണ്ടെന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാരെ അനുസരിക്കേണ്ടെന്ന് പറഞ്ഞാൽ, അവൻ എത്ര വലിയ അത്ഭുതം പ്രകടിപ്പിച്ചാലും അവന്റെ പിന്നാലെ പോയി പിഴച്ചു പോകല്ലേ മുസ്ലിമീങ്ങളെ? അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം പ്രകടിപ്പിക്കുന്ന ദജ്ജാല്, അവൻ മരിച്ചവരെ ഹയാത്താക്കി വരെ കാണിച്ചു തരുമെന്ന് നബി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദജ്ജാൽ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് നീങ്ങുന്ന ആളല്ല.
ഇസ്ലാമിക ശരീഅത്തിന്റെ വിശ്വാസവും കർമ്മവും തള്ളിപ്പറയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദജ്ജാലിന്റെ പിന്നാലെ പോയാൽ നരകത്തിലാണ്. ആ വലിയ ദജ്ജാലിന് മുമ്പ് ലോകത്തെ പിഴപ്പിക്കുന്ന പല ദജ്ജാലുകളും വരുമെന്ന് നബി തങ്ങളെ മുന്നറിയിപ്പാണ്. ജനങ്ങളെ പല വിധത്തിലും കബളിപ്പിക്കുന്ന പലരും വന്ന് ജനങ്ങളെ പിഴപ്പിച്ചു കളയും. അവരുടെ വലയിൽ കുടുങ്ങരുതെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താക്കീദാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പിന്തുടർന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചോളണം. അത്ഭുതത്തിന്റെ പിന്നാലെ പോയി പിഴച്ചു പോകരുത്. സുഹൃത്തുക്കളെ, പറയാൻ ഇവിടെ സമയം ഇല്ല, ആഫിയത്തും ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇബ്നുൽ ഹാജ്ജ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഖലിൽ പറഞ്ഞില്ലേ, ഉസ്താദിന്റെ അടുത്ത് എപ്പോഴും വരുന്ന ഒരു ശിഷ്യനെ കാണുന്നില്ല, ഉസ്താദ് അന്വേഷിച്ചു, അവസാനം ഇപ്പൊ വരുത്തില്ല എന്നുണ്ട് ശിഷ്യൻ. അവസാനം ഉസ്താദ് ഒന്ന് ഞാൻ വിളിക്കുന്നു എന്ന് പറയണോന്ന് പറഞ്ഞു. ഉസ്താദിന്റെ അടുത്ത് വന്നു, അതൊരു അദബ, അദബ് കാണിച്ചാൽ രക്ഷപ്പെടും. വന്നു, വന്നപ്പോ ശിഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കാണാത്തത്? ശിഷ്യൻ പറഞ്ഞു, ഞാനിപ്പോ രാത്രി സമയത്ത് വരാത്തത് ഞാൻ സ്വർഗത്തു നിന്ന് നിസ്കരിക്കലാണ്. സ്വർഗത്തു നിന്ന് നിസ്കരിക്കുക, അതെ, ആ സ്വർഗത്തിൽ എന്നെയും കൂട്ടോ മോനെ എന്ന് ചോദിച്ചു. ഓ, കൂട്ടാ, ഉസ്താദിനെയും കൂട്ടാ. അതിനെന്താ വേണ്ട, രാത്രി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വന്ന് നിന്നാൽ ഉസ്താദിനെയും കൂട്ടിക്കോളാം. അങ്ങനെ പറഞ്ഞ പോലെ ഉസ്താദ് പോയി കാത്തു നിന്നു, ശിഷ്യനും വന്നു. കുറച്ചു പേർ വലിയ പക്ഷി വന്നു, വലിയൊരു പക്ഷി വന്ന് രണ്ടാളെയും കയറ്റി പറന്നു സ്വർഗത്തിലേക്ക്. സ്വർഗത്തിൽ പോയി ഇറങ്ങി ശിഷ്യൻ, ആ പക്ഷി പറന്നുപോയി. ശിഷ്യൻ ഉസ്താദിനോട് പറഞ്ഞു, നമ്മൾ നിസ്കരിക്കല്ലേ എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ഞാൻ നിസ്കരിക്കൂല. അതെന്താന്ന് ചോദിച്ചു. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കുക, പിന്നെ സ്വർഗത്തിലെത്തിയിട്ടും നിസ്കരിക്കാൻ, അത് ഞാനതിനില്ല. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിച്ചിട്ടേ സ്വർഗത്തിലെത്തിയിട്ടും നിസ്കരിക്കാനാ, ഞാനില്ല. അപ്പൊ ഈ ശിഷ്യ പറഞ്ഞ, ഞാൻ നിസ്കരിച്ചു, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അവിടെ അങ്ങനെ നിന്ന് നേരം വെളുക്കാനായി പക്ഷി വീണ്ടും വന്നു. ഉസ്താദെ, പോവല്ലേ? പക്ഷി വന്നു, മോനെ സ്വർഗത്ത് കടന്നാ പിന്നെ ഇറങ്ങലില്ല. ഖാലിദീന ഫീഹാ അബദാ, കാലകാലം സ്വർഗത്തിൽ, അങ്ങനെ പിന്നെ സ്വർഗത്തൊന്നും പോവുക അതില്ല. ഇത് ബസ് സ്റ്റാൻഡാ, ഇത് സ്വർഗല്ലേ, സ്വർഗത്ത് നിന്നാരോ പോവോ? അപ്പൊ ഈ പക്ഷി ചിറകൊന്നുമില്ലേ ഒന്നും ഇളക്കിയപ്പോ ഭൂമി കുലുങ്ങുകയാണെന്ന് തോന്നി. ആ ഭൂമി കുലുങ്ങും പോലെ തോന്നിയപ്പോ ഉസ്താദിനോട് ശിഷ്യം പറഞ്ഞു, ഉസ്താദേ, എന്തോ മുസീബത്ത് വരും, നമ്മൾ പോണോന്ന്. ഉസ്താദ്, ഇല്ലില്ല, സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാലോ? സ്വർഗത്തിൽ ഇടിയും, പിന്ന സ്വർഗത്തിൽ ഭൂമി കുലുക്കാ, പിന്നെ എന്ത് സ്വർഗ? സ്വർഗത്തിൽ ഒരു മുസീബത്ത് ഉണ്ടാവൂല, നീ പേടിക്കണ്ട. പക്ഷി കുറെ കുലുക്കി നോക്കി, ഉസ്താദിനൊരു കുലുക്കോ ഇല്ല. ശിഷ്യം കുലുങ്ങുന്നുണ്ട്, ഏൽമുണ്ടായാൽ അങ്ങനെ ആലുമീക്ക് കുലുക്കണ്ടാവൂല, ഒരു കുലുക്കല്ല ഉസ്താദിന്. പിന്നെന്തായി, കുറെ കഴിഞ്ഞ് പക്ഷി പറന്നുപോയി. നേരം വെളുത്ത് 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 ഇങ്ങനെ വന്ന് സൂര്യൻ ഇങ്ങട്ട് വെളിച്ചത്ത് വന്ന് നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, ഇതെവിടെയാ? ഇത് സ്വർഗല്ല. ആ രാജ്യത്തുള്ള മുഴുവൻ കാട്ടങ്ങളും മുഴുവൻ നജസുകളും കൊണ്ടുപോയിടുന്ന നജസിന്റെ കേന്ദ്രം. ഈ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, മോനെ, നിന്നെ ശൈത്താൻ അത്ഭുതം കാണിച്ച് വഞ്ചിച്ചതാണ്. നീ മര്യാദയ്ക്ക് നിസ്കരിക്കുന്ന സ്ഥലത്തൊന്ന് ഈ നജസ് കൊണ്ടുവന്ന് നിസ്കരിപ്പിച്ചു, നിന്നെ ശൈത്താൻ അത്ഭുതം കാണിച്ചു. ആ ശൈത്താനിന്റെ അത്ഭുതത്തിന്റെ പിന്നാലെയല്ല പോകേണ്ടത്, ഇസ്ലാമിക ശരീഅത്തിന്റെ പിന്നാലെയാണ് പോകേണ്ടത്. അത്ഭുതമല്ല നോക്കേണ്ടത്. കദാലിക ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون വിവരമില്ലാത്തവരുടെ തടീച്ചക്കല്ല വഴിപ്പെടേണ്ടത് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തിനാണ്. അതുകൊണ്ടല്ലേ ശൈഖന്മാർക്ക് ശൈഖായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങൾ അവിടുത്തെ സ്വന്തം കിതാബായ അവിടുത്തെ അൽ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞത് മുവാഫഖത്തി ശറഈ, ശറഈനോട് യോജിച്ച് ജീവിച്ചാൽ യഹ്സുലുൽ ഖൈറു, നന്മ
ലഭിക്കും. വബി മുഖാലഫതിഹി യസ്ലു സിർറു, ശരീഅത്തിന്റെ നിയമം വിട്ടാൽ നാശം ലഭിക്കും. ആ മുഹീദീൻ ശൈഖിനേക്കാൾ വലിയ ഒരു ശൈഖും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല കേട്ടോ. ആഗൗസുല്ലാദം തങ്ങളെപ്പോലുള്ള ഒരുടെ ഉപദേശമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പ്രചരിപ്പിക്കുന്നത്. അതിന് പണ്ഡിതന്മാരെയും കുറ്റം പറഞ്ഞു നടന്ന് ആഖിറം നഷ്ടപ്പെടുത്തരുതേ. നബിതങ്ങളുടെ സഹായം ലഭിക്കാൻ ഇസ്ലാമിക ശരീഅത്തിന്റെ പരിധിയിൽ നിന്ന് ജീവിക്കണം. നമ്മൾ തോന്നി മാസം ജീവിച്ചാൽ മുസ്ലിം ചെറുപ്പക്കാര് മദ്യപാനികളായാൽ പലിശക്കാരായാൽ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരായാൽ സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കുന്നവരായാൽ ബാപ്പവുമ്മയെ പരിഗണിക്കാത്തവരായാൽ സ്വന്തം ഭാര്യയെ ചതിക്കുന്നവരായാൽ അതേ പെൺകുട്ടികൾ സ്വന്തം ഭർത്താവിനെയും അതുപോലെ പിതാവിനെയും ഉമ്മയെയും വഞ്ചിക്കുന്നവരായാൽ അതേ രാത്രിയിൽ ഖുർആൻ ഓതുന്നതിന് പകരം സീരിയലും കണ്ടിരുന്നാൽ അതുപോലെ തന്നെ ടെലിഫോൺ എടുത്തിട്ട് അതാ അന്യപുരുഷന്മാരെ വിളിച്ചാൽ അന്യ സ്ത്രീയെ വിളിച്ച് രസിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ശരീഅത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിച്ചാൽ നബിതങ്ങളുടെ കാവൽ കിട്ടുമോ? അല്ലാഹുവിന്റെ സഹായം കിട്ടുമോ? ഏത് നബി മുഖേനയാണെങ്കിലും ശരി, ഏത് വലിയ മുഖേനയാണെങ്കിലും ശരി, ഏത് മലക്ക് മുഖേനയാണെങ്കിലും ശരി, ഏത് ഡോക്ടർ മുഖേനയോ എഞ്ചിനീയർ മുഖേനയോ കോടതി മുഖേനയോ പോലീസ് മുഖേനയോ പണക്കാരൻ മുഖേനയോ ആരോഗ്യമുള്ളവൻ മുഖേനയോ ആര് മുഖേന എന്ത് സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും സർവസഹായവും നൽകുന്ന രാജാവ് അല്ലാഹുവല്ലയോ? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. 5000 മലക്കുകളെ പറഞ്ഞേച്ച് ബദറിൽ സഹായിച്ച റബ്ബ് ആ സഹായം പറയുന്ന സ്ഥലത്തല്ലേ അത് പറഞ്ഞത്? സഹായം അല്ലാഹുവിങ്കിൽ നിന്നാണ്. മലക്കിന്റെ സഹായവും അമ്പിയാക്കളെ സഹായവും എല്ലാ സഹായവും റബ്ബിൽ നിന്നാണ്. ആ റബ്ബ് നമ്മുടെ രഹസ്യമറിയുന്നില്ലേ? പരസ്യമറിയുന്നില്ലേ? നമ്മുടെ ചെയ്തികൾ അറിയുന്നില്ലേ? സുഹൃത്തുക്കളെ, റാബി അറുതിയല്ലാഹു എന്നയുടെ പിതാവ് അങ്ങനെ തമ്മാടിയല്ല മഹാനാണ്. അതുകൊണ്ട് തന്നെ റൗളാ ഷെരീഫിൽ കിടക്കുന്ന നബിതങ്ങൾ അതാ അവിടുത്തെ സ്വപ്നത്തിൽ കാണുന്നു. നബിതങ്ങൾ വിളി അതാ പറയുന്നു, ഓ അബൂ റാബിയ, റാബിയയുടെ പിതാവേ, നിങ്ങൾ വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് നാലാമത് ജനിച്ച ഈ പെൺകുട്ടി വലിയ ബറക്കത്തുള്ള വലിയ മഹത്വമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ റെക്കമെൻഡ് കൊണ്ട് എത്രയോ ആളുകൾ രക്ഷപ്പെടുന്ന വിധം വലിയ സ്ഥാനമുള്ള പെണ്ണാണ്. നിങ്ങൾ സന്തോഷിച്ചോ? ഒരു കാര്യം കൂടി പറയട്ടെ, സ്വന്തം ഭാര്യ രണ്ടോ മൂന്നോ നാലോ പ്രസവത്തിൽ പെൺകുട്ടിയെ പ്രസവിച്ചാൽ ആ ഭാര്യയെ പറഞ്ഞ് കുത്തി വേദനിപ്പിക്കുന്നവരില്ലേ? അങ്ങനെയുള്ള മകന്റെ ഭാര്യയെ ശകാരിക്കുന്ന വിവരം കെട്ട ഉമ്മമാരില്ലേ? പാടില്ല കേട്ടോ. പടച്ച റബ്ബ് എന്ത് തന്നാലും എവിടെ തന്നാലും എത്ര തന്നാലും തൃപ്തിപ്പെടണം. ഈ പെൺകുട്ടിയല്ലല്ലോ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുന്നത്, ആരുമല്ലല്ലോ സുഹൃത്തുക്കളെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആൺകുട്ടികൾ മാത്രം, അതേ ലൂത്ത് നബി അലൈഹിസ്സലാമിന് പെൺകുട്ടികൾ മാത്രം. നബിതങ്ങൾക്ക് ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്, പക്ഷേ ആൺകുട്ടികളെല്ലാം കുട്ടിക്കാലത്ത് വഫാത്താകുന്നു. ഈശാനബി കാണുമില്ല, പെണ്ണുമില്ല, അതിനേക്കാൾ വലിയവരാരാണ്? അള്ളാഹു അവന്റെ തീരുമാനമാരിലും നടപ്പാക്കും. അതിന്റെ പേരിൽ പെൺകുട്ടികളെ മനസ്സ് വേദനിപ്പിക്കാമോ ഉമ്മമാരെ? ഒരിക്കലും വിവരക്കേട് ചെയ്യല്ലേ, വിവരക്കേട് പറയല്ലേ. ഇരിക്കട്ടെ, റാബി അറിയുള്ളാഹു എന്നയുടെ പിതാവിനോട് അള്ളാന്റെ റസൂലിന്റെ നിർദ്ദേശം, രാവിലെ പോകണം ബസറയിലെ ഭരണാധികാരിയുടെ സമീപത്ത്. ഈസബുൽ സാദാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പറയണം, അദ്ദേഹം ദിവസേന എന്റെ പേരിൽ 100 സലാത്തിയല്ലാതെ ഉറങ്ങാറില്ല,
നൂറ് സലാത്ത് ചൊല്ലാതെ ഉറങ്ങാറില്ല. വെള്ളിയാഴ്ച രാവിലെ 400 സലാത്ത് ചൊല്ലും. ഇന്നലെ രാത്രി അദ്ദേഹം സലാത്ത് ചൊല്ലാൻ വിട്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തോട് അത് ഓർമ്മിപ്പിക്കണം. ഒന്ന്. രണ്ടാമതായി, ഇന്നലെ സലാത്ത് വിട്ടുപോയതിന്റെ കഫാറത്തായി പ്രായശ്ചിത്തമായി 400 സ്വർണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ ഓർഡർ ചെയ്തു എന്ന് പറയണം. സലാത്തിന്റെ ബഹുമാനം നോക്ക് നിങ്ങൾ. സലാത്ത് ചൊല്ലണം, ധാരാളം സലാത്ത് ചൊല്ലണം. ദിവസേന ചുരുങ്ങിയത് 100 സലാത്ത് ചൊല്ലാൻ ഈ നെച്ചിക്കാട്ട് മഖാമിന്റെ സമീപത്ത് വെച്ച് എന്റെ സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രതിജ്ഞയെടുക്കണം. ഒരു ചെറിയ സലാത്ത് ഞാൻ പറയാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ചൊല്ലാൻ ഒരു 6 സെക്കൻഡ് നിങ്ങൾ വാച്ച് നോക്കിക്കോളൂ, കൂടിയാൽ 8 സെക്കൻഡ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുവേ, നീ മഹത്തായ അനുഗ്രഹം ചൊരിയണേ, നീ സലാത്ത് നിർവഹിക്കണേ. അലാ സയ്യിദിന, ഞങ്ങളെ നേതാവിന്റെ മേൽ. സല്ലി എന്ന് പറഞ്ഞത് സലാത്ത്. അല്ലാഹുമ്മ എന്നത് അല്ലാഹുവിനെ വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ പേരാണ്. രണ്ടാമത്തത് സലാത്തിന്റെ വാചകമാണ്. അലാ സയ്യിദിന, അത് നബിതങ്ങളുടെ ബഹുമാനമാണ്, നബിതങ്ങളുടെ മധുഹാണ്, ഞങ്ങളെ നേതാവാണ്. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ പേരാണ്, അതും റസൂലുള്ളാഹിന്റെ മധുഹാണ്. സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി, നബിയുടെ കുടുംബത്തിന്റെ പേരിലും, വസഹ്ബിഹി, നബിയുടെ അനുയായികളുടെ പേരിലും, ആലിനെയും സഹാബത്തിനെയും കൂട്ടുകയാണ്. വസല്ലിം, സലാത്തിന്റെ കൂടെ സലാമും വേണം. സല്ലു വസല്ലിമൂന്നല്ലേ, സല്ലു അലിഹി വസല്ലിമൂന്നല്ലേ, ഖുർആനിലെ സലാമും വേണം, വസല്ലിം. അപ്പൊ സലാമുണ്ട്, സലാത്തുണ്ട്, റസൂലിന്റെ മധുഹുണ്ട്, അവിടുത്തെ പേരുണ്ട്, സഹാബത്തിനെ കൂട്ടിയിട്ടുണ്ട്, ആലിനെ കൂട്ടിയിട്ടുണ്ട്. ആ സലാത്ത് വളരെ ചുരുങ്ങിയ സമയം, 10 മിനിറ്റ് കൊണ്ട് 100 സലാത്ത് ആർക്കും ചൊല്ലാം. ആ സലാത്ത് നിങ്ങളോട് ഞാൻ പറയട്ടെ, വളരെ ചുരുങ്ങി 100 സലാത്തെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ ചൊല്ലണം, ചൊല്ലാൻ പ്രതിജ്ഞയെടുക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം തരണേ, തൗഫീഖ് തരണേ. ബസ്രയിലെ ഭരണാധികാരി ദിനേന 100 സലാത്ത്, അതേസമയം വെള്ളിയാഴ്ച രാവ് 400 സലാത്ത്, അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ എത്തുന്നു. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ഒരു ഹജി എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? അങ്ങനെ ഒരു 100 സലാത്ത് ചൊല്ലാൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കൂ മുഅ്മിനീങ്ങളെ, യുവാക്കളെ, മുഅ്മിനാത്തുകളെ. നമ്മുടെ ഈ മഹത്തായ മഖാമിൽ വന്നത് നമുക്ക് ആഖിറത്തിലേക്ക് സമ്പാദ്യമാകട്ടെ. ഓ സുഹൃത്തുക്കളെ, ചെറിയ എഴുത്തുമായി പോയാൽ അതാണ് ഉചിതമെന്ന് നബിതങ്ങൾ സൂചിപ്പിച്ചതുപോലെ എഴുത്തും കൊണ്ട് പോവുകയാണ്. ഇസബ്നു സദാനിന്റെ കൊട്ടാരത്തിലെ മഹാനായ ഗേറ്റ് മേന്റെ കയ്യിൽ എഴുത്തു കൊടുത്തു. ഗേറ്റ് മേൻ കൊണ്ടുപോയി രാജാവിന് കൈമാറി. എഴുത്ത് വായിച്ചപ്പോഴെന്തൊരു സന്തോഷമാണ്. കാരണം നബിതങ്ങൾ പറഞ്ഞതാണ്, സലാത്തുക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളെ സലാത്തൊക്കെ എന്റെ മുന്നിൽ കാണിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോ, അത് ഞാനിങ്ങനെ കാണും, ഞാൻ അറിയുമെന്നത് നബിതങ്ങൾ പറഞ്ഞതാണ്. എന്റെ സലാത്തൊക്കെ അവിടുത്തെ ഹദ്റത്തിലെത്തിയല്ലോ. ഇന്നലത്തെ സലാത്ത് വിട്ടുപോയപ്പോ ഹബീബായ നബിതങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചല്ലോ. അതൊരു അംഗീകാരമല്ലേ? വല്ലാത്ത സന്തോഷം തന്നെ. നിങ്ങളെ സലാത്ത് എനിക്ക് ഖബറിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു ഒരാള് ചോദിച്ചത്, നബിയേ വഖദ് അരിംത, തങ്ങൾ ഖബറിൽ വെച്ച് ദ്രവിച്ചു പോയാൽ, മണ്ണിൽ നശിച്ചു പോയാൽ അവിടുത്തേക്ക് ഞങ്ങളെ സലാത്ത് എത്തലെങ്ങിനേ? അപ്പോൾ പറഞ്ഞ മറുപടിയാണ്, ഇന്നല്ലാഹ ഹറമല അർദി അജ്സാദല്ല അംബിയാക്കളെ ശരീരം മണ്ണ് തിന്നുന്നത് അല്ലാഹ ഹറാമാക്കി. മണ്ണ് അംബിയാക്കളുടെ ശരീരം തിന്നൂല.
സുഹൃത്തുക്കളെ, ഈ ഹദീസിനെ വിമർശിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം 1987 അതാ എഴുതിയിട്ട് മുഹമ്മദ് നബിയുടെ ശരീരം അമ്പിയാക്കളെ ശരീരം മണ്ണിൽ വെച്ച് ജീർണിക്കാതിരുന്നത് കൊണ്ട് എന്ത് കാര്യമാണ് കിട്ടാനുള്ളതെന്ന് പറഞ്ഞ് റസൂലുള്ളാനെ വിമർശിച്ചത് കേട്ടോ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും ഹൃദയത്തിൽ വെച്ചിട്ട് മീഡിയകളുടെ മുമ്പിൽ ഞെളിഞ്ഞു നിന്നിട്ട് സയ്യിദന്മാരെ കുറ്റം പറയുന്നവരില്ലേ, ആലിമീങ്ങളെ നിന്ദിക്കുന്ന ചില ആളുകളില്ലേ. ഹബീബായ നബിതങ്ങൾ കേവല സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചിട്ട് അവിടുത്തെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് എഴുതി പ്രചരിപ്പിച്ച പുത്തൻവാദികൾ ഈ സമുദായം അവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമോ? അവരുമായി അടുക്കാൻ പറ്റുമോ? അവരുമായി പരമാവധി അകന്നു നിൽക്കുന്നവന് ഈമാൻ രക്ഷിക്കാം കേട്ടോ. നബിതങ്ങളെ ശഫാഅത്ത് ലഭിച്ചേക്കും കേട്ടോ. മുസ്ലിം സമുദായത്തിന്റെ നന്മക്ക് എല്ലാ പുത്തൻവാദിയും പറയലും റസൂലുള്ളാഹിന്റെ ശരീരം മണ്ണെന്ന് ജീർണിച്ച് നശിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്ത് നന്മയാ കിട്ടാൻ പോകുന്നത്? പക്ഷേ അള്ളാഹു ബഹുമാനിച്ച മഹാന്മാരെ നിന്ദിക്കുക എന്നത് അവർക്കൊരു ഹരമാണ്, അവർക്കൊരു ഹോബിയാണ്. എന്തിന്? ജൂതന്മാരെ തൃപ്തിപ്പെടുത്താൻ, ഇസ്ലാമിന്റെ വിരോധികളെ തൃപ്തിപ്പെടുത്താൻ. വേറെ എന്ത് കാര്യമാണ് അതുകൊണ്ട്? മുസ്ലിം സമുദായത്തിന് അമ്പിയാക്കളുടെ ശരീരം ജീർണിച്ച് നശിച്ചു എന്ന് റസൂലുള്ള പഠിപ്പിച്ചതിനെതിരെ പറഞ്ഞുകൊണ്ട് എന്ത് കാര്യ? പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വടിയും ചാരി നിന്ന് നിസ്കരിക്കുമ്പം വഫാത്തായിപ്പോയി. ആ വഫാത്തായിപ്പോയ വിവരം അധ്വാനിച്ച് പണിയെടുക്കുന്ന ജിന്നുകൾ അറിഞ്ഞില്ല. അതേസമയത്ത് ആ വടി ചെതലി പിടിച്ച് നശിച്ചപ്പോൾ, മറിഞ്ഞു വീണപ്പോൾ ജിന്നുകൾക്ക് മനസ്സിലായി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായ വിവരം. നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം എത്ര ദിവസം വരെ നൃത്തം നിന്നു? ശരീരത്തിന് വല്ലതും സംഭവിച്ചോ? അത് ഖുർആനല്ലേ? ഖുർആനും ഹദീസുമാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത് എന്ന് പറയുകയും ഖുർആനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തവരാണ് പുത്തൻവാദികൾ. ഒരു ചെറുപ്പക്കാരനും അതിൽപ്പെട്ടു പോകരുത്. ഞാൻ വിഷയത്തിലേക്ക് പോകട്ടെ. ബഹുമാനപ്പെട്ട റാബിയത്തുല്ലദവി റളിയല്ലാഹുഅൻഹയുടെ പിതാവ് കൊടുത്ത കത്ത് വായിച്ച് സന്തോഷിച്ച ഭരണാധികാരി 2000 സ്വർണ നാണയമെടുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്തു സന്തോഷം കൊണ്ട് ശുക്രായി. 400 സ്വർണ നാണയം വേറെ തന്നെ എടുത്തു. നബിതങ്ങളെ ചാകതന്റെ കയ്യിൽ കൊടുക്കാൻ സ്വന്തം തന്നെ ഇറങ്ങിവന്ന് കയ്യിലേക്ക് കൈമാറി. ആ സ്വർണ നാണയവും കൊണ്ട് തിരിച്ചു വരുന്നു അബൂറാബിഅ. വീട്ടിൽ വന്ന് സന്തോഷത്തോടെ കഴിയുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമോദി ആയത്ത് ഇന്നമായു അഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്നവനാണ് അല്ലാഹ്, കണക്കില്ലാതെ കൊടുക്കുന്നവനാണ് അല്ലാഹ്. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു തആല കൊടുക്കുന്നതവരുടെ ക്ഷമ കൊണ്ടാണ്. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ അവർ ക്ഷമിക്കുകയാണ്. അതേ സദഖ ചെയ്യാൻ അവർ മുൻപന്തിയിലാണ്. സുന്നത്ത് നോമ്പിന് അവർ മുൻപന്തിയിലാണ്. ഹറാം ചെയ്യാതെ ക്ഷമിക്കുകയാണ്. അവരുടെ ആത്മാവിനെയും ശരീരത്തെയും സമ്പത്തിനെയും റബ്ബിന്റെ പൊരുത്തത്തിൽ ബന്ധു ചെയ്തപ്പോ ഇന്നമായു അഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ദുനിയാവിലും കൊടുക്കുന്ന കണക്കില്ലാതെ ആഖിറത്തിലും കൊടുക്കുന്നു അല്ലാഹു കണക്കില്ലാതെ. അതാണ് മഹാന്മാര് കേട്ടോ. തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. പക്ഷേ റാബിഅ റളിയല്ലാഹു അൻഹയുടെ പരീക്ഷണം തീർന്നില്ല. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ജ്യേഷ്ഠത്തിമാരൊക്കെ വിവാഹം കഴിഞ്ഞ് പോയിട്ടുണ്ടാകാം. മഹദി ഒറ്റക്കായി പോയി. ഒരു ദുഷ്ടനായ മനുഷ്യൻ ബസറയിൽ വലിയ ഞെരിക്കമുള്ള ഒരു സമയത്ത് ആ പെൺകുട്ടിയെ അനധികൃതമായി വിറ്റുകളഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ചിലർ, ഹക്കും പാത്രവും ഇല്ലാത്തവർക്ക് വിദേശത്ത് നല്ലൊരു ബിസിനസ് തുടങ്ങി, അധ്വാനിച്ച് ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കി ബിസിനസ് തുടങ്ങി. ബിസിനസ് ഇങ്ങനെ ഉഷാറായി വന്നപ്പോ കുടുംബത്തിലുള്ള ഒരാളെ വിസയും കൊടുത്തു കൊണ്ടുവരാൻ തോന്നി. വിസയും കൊടുത്ത് കൊണ്ടുവന്നു. തൽക്കാലം 6 നാട്ടിൽ നിൽക്കാനുള്ള നിൽക്ക് ഒന്ന് നാട്ടിലേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ കടയില്ല. കട ഈ ചങ്ങാതി കയ്യിലാക്കി കളഞ്ഞു, മുക്കഫീലിനെയും കയ്യിലാക്കി കളഞ്ഞു. അങ്ങനെ പെട്ടുപോയ എത്ര ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ്, ഹറാമും ഹലാലും ഇല്ലാതെ സമ്പാദിക്കുന്നവർ.
അവരെ പോലെ നഷ്ടപ്പെട്ടവരാരാ? ആ കട നഷ്ടപ്പെട്ടവനല്ല നഷ്ടപ്പെട്ടവൻ, യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടവൻ പിടിച്ചെടുത്തവനാണ്. അവനാണ് കൊടുക്കുന്നത് ആഹ്റത്തിൽ. മറ്റവന് സദഖ ചെയ്ത കൂലി കിട്ടും, അവൻ നഷ്ടമൊന്നുമില്ല, സദഖ ചെയ്ത കൂലി കിട്ടും. വേറൊത്തന് സദഖ ചെയ്ത കൂലി കിട്ടണം വിചാരിച്ച് നമ്മളാരും കക്കാൻ പോണ്ട കേട്ടോ. ഏ കട്ടുപോയവൻ കട്ടവനും കുടുങ്ങിയത് തന്നെ. സുഹൃത്തുക്കളെ, അബൂറാബി റളിയല്ലാഹുവൊക്കെ പോയി ബാപ്പയിലും ഉമ്മയിലായി കുട്ടിയെടുത്ത് വിറ്റ് കളഞ്ഞു. ഒരാള് 6-7 വെള്ളി നാണയത്തിന് വിറ്റു. പണം കൊടുത്ത് വാങ്ങിയ മുതലാളി കഠിനാധ്വാനം ചെയ്യിപ്പിക്കുകയാണ് ബീവിയെ കൊണ്ട്. പക്ഷേ ക്ഷമിച്ചുകൊണ്ട് തൊഴിലെടുക്കുന്ന ബീവി രാത്രി സമയത്ത് തഹജ്ജുദിലാണ്, നിസ്കാരത്തിലാണ്. കഴിഞ്ഞില്ല ഒരു ദിവസം ബീവി അതാ ഇങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യൻ ബീവിയെ പിടിക്കാൻ വന്നു. ദുരുദ്ദേശമാകാം. ബീവി ഓടിക്കളഞ്ഞു, ഓടി ഓടി തളർന്ന് വീണുപോയി. ബീവി റാബിഅത്തുൽ അദവിയ വീണ സ്ഥലത്ത് നിന്ന് കൈയൊടിഞ്ഞു പോയി. കവിൾത്തടവും നിലത്ത് വെച്ചിട്ട് അള്ളാഹുവിനെ വിളിക്കുകയാണ്. അള്ളാഹുവിനോട് സ്നേഹത്തിനൊരു കുറവുമില്ല, റബ്ബ് കൊടുത്തതിൽ തൃപ്തിക്കു കുറവില്ല. റബ്ബിനെ വിളിച്ചു പറയുന്നു, യാ ഇലാഹീ, എന്റെ ഇലാഹായ അള്ളാഹു, ഞാൻ വിദേശിയാണ്, ഞാൻ ദുർബലയാണ്, എനിക്ക് ബാപ്പയില്ല ഉമ്മയില്ല. അസീറുൻ എന്ത വാലിമിൻ, ഒരക്രമിയുടെ കയ്യിൽ തടവുകാരിയാണ്. അതിൻ്റെ എല്ലാം പുറമേ ഇൻഹലത്തിയതീ, എന്റെ കൈയൊടിഞ്ഞു പോയി. എന്റെ റബ്ബേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് നിന്നെ ഞാൻ ശരിക്ക് സ്നേഹിച്ചവണ്ണാണ്. സ്നേഹിക്കുന്ന രാജാവായ നീ എന്റെ ജീവിതത്തിൽ തന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പൊരുത്തപ്പെട്ടവളാണ്. എനിക്ക് കംപ്ലൈന്റ് ഇല്ല, അസംതൃപ്തിയില്ല, വേവലാതിയില്ല. അല്ലദീന അമനു വസദ് ഹുബ്ബല്ലില്ല, ശരിയായ ഈമാനുള്ളവർ അല്ലാഹുവിനെ പ്രിയം വെച്ചവരാണ് മുഅ്മിനീങ്ങള്. ശരിയായ സ്നേഹം അല്ലാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ റബ്ബ് കൊടുക്കുന്ന എന്ത് കാര്യത്തിലും തൃപ്തിയല്ലാതെ വേവലാതിയില്ല. ഓ സുഹൃത്തുക്കളെ, കഴിഞ്ഞാർ അതേ ദുൽഹജ്ജ് 10 ഹജ്ജ് പെരുന്നാളിനോടനുബന്ധിച്ച് ഞാനൊരു വീട്ടിൽ പോയി. പോയതെന്താണ്? മരണ വാർത്ത കേട്ട് പോയതാണ്. ഒരു സ്ത്രീ 2 പിഞ്ചുമക്കളെയും എടുത്ത്, സ്വന്തം മക്കളെയും എടുത്ത് കിണറ്റിൽ ചാടി ആ 2 വെള്ളം കുടിച്ച് മരിച്ചു പോയി. ഈ പെണ്ണാണെങ്കിലോ രക്ഷപ്പെട്ടു പോയി. അഥവാ അവൾ കരയിലേക്ക് അതാളുകൾ പിടിച്ചു കയറ്റി മക്കൾ മരിച്ചുപോയി. 2 മക്കളെ മരി കൊന്നു കളഞ്ഞ ഉമ്മ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ പോലീസുകാരി പെണ്ണിനെയും കൂട്ടിപ്പോയിരിക്കുന്നു. എന്നാ പറയുന്നത്, ഇന്നാലില്ല, ഇതൊരു സംഭവമാണ്. വേറെ ഒരു സംഭവം, സുബ്ഹാനല്ലാഹ്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ ഭർത്താവുമായി സംസാരിച്ച്, ഭർത്താവ് നല്ല കഴിവുള്ള ആള്, നല്ല ആള്, ബാപ്പ നല്ലൊരു മനുഷ്യൻ, ഞാനുമായി നല്ല പരിചയമുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ആ കുടുംബത്തിന് അല്ലാഹു ഖൈറ് ചെയ്യട്ടെ. പക്ഷേ വീട്ടിൽ മരണ വാർത്ത എറിഞ്ഞു ചെല്ലുന്ന നോക്കുമ്പോ അതാ ആ സ്ത്രീ സ്വന്തം കുട്ടിയെയും എടുത്ത് ഓട്ടോറിക്ഷയിൽ കയറി റെയിലിന്റെ മുമ്പിൽ, റെയിലിന്റെ സമീപത്ത് വന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി നേരെ റെയിലിന്റെ മുന്നിലേക്ക് ചെന്ന് തീവണ്ടിയുടെ മുന്നിൽ കുട്ടിയെയും കൊണ്ട് ചാടി. ആ പെണ്ണ് മരിച്ചു. ഈ കുട്ടിയുടെ 2 കഷ്ണമായി തെറിച്ചുപോയി. കുട്ടി ഇന്നും മരിച്ചിട്ടില്ല.
കുട്ടിയുടെ കാല് തുന്നി ചേർക്കാൻ കൊണ്ടുപോയ സമയത്താണ് എന്റെ ചെല്ലല്. ഞാൻ ആ വീട്ടിലെത്തുന്നത്, അല്ലാഹുവേ ആ വീട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ നീ ഖൈറ് നൽകണേ, ആ കുട്ടിക്ക് ആരോഗ്യം നൽകണേ. ഓ ഉമ്മമാരേ, ഓ സഹോദരന്മാരേ, പരീക്ഷണങ്ങൾ വരുമ്പോ പതറിപ്പോകരുത് കേട്ടോ, ആത്മഹത്യ ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. റബ്ബല്ലേ നമുക്ക് കണ്ണു തന്നവൻ, അവനല്ലേ കാത് തന്നവൻ, അവനല്ലേ കൈ തന്നവൻ, അവനല്ലേ കാല് തന്നവൻ, അവനല്ലേ ഹാർട്ടും കിഡ്നിയും ശ്വാസകോശവും ബ്രെയിനും തന്നവൻ, അവനല്ലേ സർവസ്വവും തന്നവൻ, ചോദിക്കാതെ തന്ന രാജാവല്ലേ. ഇപ്പോഴും ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുകയല്ലേ, ഭക്ഷണവും വെള്ളവും തരികയല്ലേ, ദഹനശക്തി നൽകുകയല്ലേ, എല്ലാം തന്ന രാജാവ്. എല്ലാ വെള്ളവും തേനും പാലും എല്ലാ ചായയും എല്ലാ ജ്യൂസും സർവവും തന്ന റബ്ബ്. ഓ ചെറുപ്പക്കാരെ, അവൻ നിങ്ങളെ വിരോധിച്ചു, ഫജിത്തനിബൂ, നിങ്ങൾ ലഹരി ഉപയോഗിക്കല്ലേ, നിങ്ങൾ കള്ളു കുടിക്കല്ലേ, ബ്രാൻഡി കുടിക്കല്ലേ, നിങ്ങൾ വിസ്കി കുടിക്കല്ലേ, ചാരായം കുടിക്കല്ലേ, നിങ്ങളെ വിരോധിച്ചില്ലേ റബ്ബ്. ഉമ്മയുടെ മുലപ്പാല് തന്ന റബ്ബ്, അതേ വയറ്റിന്ന് വെള്ളവും ഭക്ഷണവും തന്ന റബ്ബ്, അങ്ങനെ ഇന്ന് വരെ പോറ്റി വളർത്തിയ റബ്ബ്. നമ്മളോട് പറഞ്ഞില്ലേ ഹബീബായ നബി, തങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ നരകത്തിൽ നിന്ന് അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വരും, ഫിറഔരിന്റെ ശരീരത്തിൽ ഒലിക്കുന്ന നീര് കുടിക്കേണ്ടി വരും. അത് നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ? ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരാ, നീ പടച്ചവന്റെ കോടതിയിലെത്തിട്ട് അബൂജഹലിന്റെ ചലം കുടിക്കുകയാണോ നരകത്തില്? ഫിറഔരിന്റെ ചലം കുടിക്കുകയാണോ നരകത്തില്? അല്ല, ഹബീബായ നബി തങ്ങൾ മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസറില്ലേ, നിന്നിനെ വെള്ളം മുക്കി കൊടുക്കുമ്പോ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരന് ഹൗദുൽ കൗസർ കിട്ടിപ്പോയി. കാരണം കള്ളു കുടിക്കാൻ പോയിട്ടില്ല, അനാവശ്യത്തിന് പോയിട്ടില്ല. നീയോ, നീ അതാ കൂട്ടുകെട്ടിൽ പെട്ട് നീ ലഹരി ഉപയോഗിച്ച് അബൂജഹലിന്റെ ചല കുടിക്കാൻ നരകത്തിൽ പോകേണ്ടി വന്നു. നിന്റെ ഗതികേടെത്രയാണ്? റബ്ബേ, ഞങ്ങളെ സദസ്സിൽ വല്ലപ്പോഴും ലഹരി ഉപയോഗിച്ചു പോയ വല്ലവരുമുണ്ടെങ്കിൽ അത് നിന്റെ സാധുക്കളായ അടിമകളാണ്, ഞങ്ങളും നിന്റെ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ വേറെ തെറ്റോ, അതുപോലെ അവരെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെറ്റോ സംഭവിച്ചു പോയെങ്കിൽ ഞങ്ങളെ ആലിബികളെയും സയ്യിദന്മാരെയും ഔലിയാക്കളെയും സ്നേഹിച്ചു വന്നത് ഞങ്ങളെ പാപം പൊറുക്കാനല്ലേ? നിനക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഹരി ഉപയോഗിച്ചു പോയ മോമിനീങ്ങൾക്കും പുറത്തു കൊടുക്കാൻ അധികാരമുണ്ടല്ലോ. നീ മാപ്പാക്കണേ അല്ലോ, ആരെയും നീ അച്ചലം കുടിപ്പിക്കല്ലേ അല്ലോ. ഇനി മേലിൽ അങ്ങനെ കുടിക്കുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ഞങ്ങളെ സദസ്സുകളിൽ പിരിഞ്ഞു പോയി മുത്തത്തയായി ജീവിക്കാൻ തെറ്റു വന്നവർക്ക് നീ അവസരം നൽകണേ അല്ലോ. ഇത് റജബ് മാസമാണ്, നന്നാകാനുള്ള മാസമാണ്, ബറക്കത്താണ്, വളരെ മഹത്വമുള്ള മാസമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ ബഹുമാനമുള്ള നിസ്കാരം വാങ്ങിക്കൊണ്ടുവന്ന മാസമാണ്. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം, അല്ലാഹുവിലേക്ക് തിരിക്കണം. സുഹൃത്തുക്കളെ, ബീവി റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിനോട് തൊട്ടടുത്ത വാക്കിൽ പറയുന്നത് എന്താണ്? ഞാനെല്ലാം പൊരുത്തപ്പെട്ട പെണ്ണാണ് അല്ലാഹ്, വലാക്കിന്നി ലഅലമു അന്നക റാദി അന്നക റാദിൻ അന്നി അംല. മഹാനായ ബായാർത്തങ്ങളുടെ പുറകൾ
നമ്മുടെ മജ്‌ലിസിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇസ്സത്തോടെ നല്ല തൗഫീഖോടെ ഈ ഉമ്മത്തിന് ധാരാളം സേവനം ചെയ്യാൻ സയ്യിദവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا اله الا الله والله اكبر الله اكبر ولله الحمد. ഞാൻ തങ്ങൾ വരാത്തതുകൊണ്ടാണ് ഇത്രയും നീട്ടിയത്. സഹോദരന്മാരെ, ഞാൻ ഈ സംഭവം പറഞ്ഞു നിർത്തട്ടെ. ബിബി റാബിയത്തുൽ നബീ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ എനിക്ക് നീ തന്നതെല്ലാം ഞാൻ പൊരുത്തപ്പെട്ടു, പല പക്ഷേ നീ എന്നെ പൊരുത്തപ്പെട്ടോ ഇല്ലേ എനിക്കറിയുന്നില്ല. എന്റെ വിഷയം എവിടെയാണ്? അല്ലാഹു എന്നെ പൊരുത്തപ്പെട്ടോ ഇല്ലേ? അപ്പോഴാണ് കേൾക്കുന്നത്, യാ റാബിആ, ഓ റാബിആ, ലാ തഹ്തമ്മി വലാ തഗ്തമ്മി, നീ ദുഃഖിക്കണ്ട, നീ ടെൻഷനാകണ്ട, നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ വലിയ സ്ഥാനം റബ്ബ് തരുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനം കണ്ടാൽ മുഖറബികളായ മലക്കുകൾ പോലും ആഗ്രഹിക്കുന്ന സ്ഥാനം റബ്ബ് നിങ്ങൾക്ക് തരുന്നുണ്ട്. മുഷിയണ്ട, ഇത് ദുന്യാവാണ്. ദുന്യാവിൽ ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. മഹദിവല്ലേ ബുദ്ധിമുട്ടി എഴുന്നേറ്റ് മുതലാളിയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. മുതലാളിയുടെ വീട്ടിൽ ചെന്ന് വീണ്ടും അതാ ഒടിഞ്ഞ കയ്യോടുകൂടെ ജോലിയെടുക്കുകയാണ്. രാത്രിയിൽ നീണ്ട തഹജ്ജുദാണ്, ഖുർആനോത്താണ്. ബീവി റാബിഅയുടെ മുതലാളി, അദ്ദേഹം വല്ലാതെ അധ്വാനിപ്പിക്കുന്നതിനിടയിൽ ഒരു ദിവസം രാത്രിയിൽ ഉറക്കം തെളിഞ്ഞു. തെളിഞ്ഞപ്പോൾ അപ്പുറത്ത റൂമിൽ ഒരു ചെറിയ വെളിച്ചവും ശബ്ദവും കണ്ടു. ബഹുമാനപ്പെട്ട റാബിയ ബീവി കിടക്കുന്ന റൂമാണ്. മെല്ലെ ദ്വാരത്തിലൂടെ ഒന്ന് എത്തി നോക്കുമ്പോ റാബിയത്തുൽ നബിയ നിസ്കാരത്തിലാണ്, ഖുർആനോത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതം തന്നെ. മേൽഭാഗത്തൊരു വിളക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട്. മേലെ ഒരു മച്ചിലും ഒരു ടെറസിലും ഒരു സ്ഥലത്തും അത് കൊളുത്തിയിട്ടില്ല. താഴെ എവിടെയും ഫിറ്റ് ചെയ്തിട്ടില്ല. ഓട്ടോമാറ്റിക്കായി നിന്നൊരു വിളക്കിങ്ങനെ വെളിച്ചം നൽകുകയാണ്. അതിങ്ങനെ കണ്ടപ്പോൾ ആ മുതലാളി ചിന്തിക്കുന്നു, എനിക്ക് അബദ്ധം പറ്റി. ഇത് ഞാൻ തൊഴിലെടുപ്പിക്കേണ്ട പെണ്ണല്ല, ഞാൻ ദുആ ചെയ്യിപ്പിക്കേണ്ട പെണ്ണാണ്. അതേ അന്ന് രാവിലെ തന്നെ വിളിപ്പിച്ചു, വലിയ സമ്മാനം കൊടുത്ത്, വലിയ ആദരവ് കൊടുത്ത് തിരിച്ചയച്ചു. ബീവി റാബിഅത്തുൽ നബിയാ, ഇങ്ങനെ എത്രയെത്ര മഹതികളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഓ സ്ത്രീകളെ, ഇസ്ലാം നിങ്ങളെ അവമതിക്കുന്ന മതമല്ല, നിങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന മതമല്ല, നിങ്ങളെ കളിയാക്കുന്ന മതമല്ല. ഇസ്ലാമിക പ്രബോധനം അറിയാത്തവർ, ഇസ്ലാമിക പ്രബോധന രംഗത്തിറങ്ങിയിട്ട് ജാറത്തിലേക്ക് പോകുന്നവരൊക്കെ ഇസ്ലാമെന്ന് പുറത്താണെന്നും പ്രഖ്യാപിച്ചിട്ട് അതാ ഇസ്ലാമിക ദേവത്തറിയാതെ അവര് വല്ല പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ നടത്തിയാൽ അത് മുസ്ലിം സമുദായത്തിന് ബാധകമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച സ്ഥലങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, ദിവസങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് ബറകത്തുമുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്ഥലം അതേ സർവമാന്മാര് കിടക്കുന്ന സ്ഥലവും റൗദത്തും മിൻ റിയാദുൽ ജന്ന, സ്വർഗത്തോട്ടമാണ്. എന്നാൽ ഹബീബായ നബി തങ്ങൾ കിടക്കുന്ന സ്ഥലം മാത്രമല്ല, അതിന്റെ പരിസരവും ആ ബൈന ബൈതീവ മിമ്പരി റൗദത്തും മിൻ റിയാദുൽ ജന്ന. ആ ഹദീസ് ബുഖാരിയിൽ ഇമാം ബുഖാരി കൊണ്ടുവരുമ്പോ അധ്യായം കൊടുത്തത് തന്നെ ബാബു ഫളി മാ ബൈനൽ ഖബ്രി വൽ മിമ്പരി, ഖബറിന്റെയും മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. മഹാന്മാര് കിടക്കുന്ന സ്ഥലത്തിന്
ബഹുമാനമുണ്ട്. നബിതങ്ങൾ കിടക്കുന്ന സ്ഥലം അതാ ഖബറിന് മാത്രമല്ല, അതിന്റെ പരിസരവും റൗദയാണ്, സ്വർഗത്തോട്ടമാണ്. അതിന്റെ പുറമേ ആ ഖബറിന്റെ സമീപത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം നബിതങ്ങളോട് ചോദിച്ചുകൊണ്ട് അബൂബക്കറും ഫിൽബാബ് അങ്ങയുടെ വാതിൽക്കൽ അബൂബക്കറിന്റെ ശരീരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സമ്മതം തരുമോ നബിയേ, കടത്തി മറവ് ചെയ്യട്ടെയോ എന്ന് ചോദിക്കുമ്പോ ഖബറിൽ നിന്ന് കേൾക്കുകയാണ് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. കടത്തി മറവ് ചെയ്യാൻ അനുമതി കിട്ടിയപ്പോൾ അവിടെ മറവ് ചെയ്തു സിദ്ദീഖുൽ അക്ബർ തങ്ങളെ. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തിന് കാത്തു നിൽക്കാതെ ജീവിതകാലത്തു തന്നെ ഐസ ബീബി റളിയല്ലാഹുവിന്റെ സമീപത്ത് മകനെ പറഞ്ഞയച്ചിട്ട് അവിടെ ഒരു ഖബറിന് സ്ഥലമുള്ളത് ഉമറിന് തരാൻ പറയൂ. ചോദിച്ചു വാങ്ങിയത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്തിനാ ചോദിച്ചു വാങ്ങിയത്? ഈ ഹദീസിന്റെ ശറഹിൽ ഫതുഹുൽ ബാരിയിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ആചാരത്തിൽ ഇറങ്ങുന്ന ബറക്കത്ത് ഉമർ ഇബ്നുൽ ഖത്താബിന് ഖിയാമത്ത് നാൾ വരെ ലഭിക്കാനാണ്, റഹ്മത്ത് ലഭിക്കാനാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് അത് മഹാന്മാര് കിടക്കുന്ന സ്ഥലത്ത് ബറക്കത്തുണ്ടെന്നാണ്, റഹ്മത്തുണ്ടെന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടാ നബിതങ്ങൾ പറഞ്ഞത്. ഉമറേ, നിങ്ങളെ സ്വർഗത്തിലുള്ള കൊട്ടാരം ഞാനൊന്ന് കണ്ടു, അതിന്റെ മുന്നൊരു സ്ത്രീ ഒതുവെടുക്കുന്നതും കണ്ടു. നിങ്ങളുടെ സ്വർഗത്തിലെ വീടൊന്ന് കാണാൻ ഞാൻ അങ്ങോട്ട് കടക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ നിങ്ങളെ വീട്ടിൽ നിങ്ങളില്ലാതെ ഒറ്റക്ക് ഞാനങ്ങ് കടന്നാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമോ എന്ന് തോന്നിയിട്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരഞ്ഞുകൊണ്ട് ഒരു റൗഡിയായി പോക്കിരിയായി ഒരു ബോധവുമില്ലാതെ ജീവിക്കുന്ന എന്നെ സ്വർഗാവകാശിയാക്കി തീർത്ത തങ്ങൾ എന്റെ വീട്ടിൽ കിടക്കുന്നതിന് എനിക്ക് വെറുപ്പുണ്ടാകുമോ നബിയേ എന്ന് ചോദിച്ചത് ആ ഉമർ ഇബ്നുൽ ഖത്താബ് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്. അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്തു. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ ആലിമീങ്ങളെയും സർവ മുഅ്മിനീങ്ങളെയും അല്ലാഹു തആല ദീനിന് ഖൈറായ വിധത്തിൽ ഐക്യത്തിലും സന്തോഷത്തിലുമാക്കി തീർമാറാകട്ടെ. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യണം എന്നുകൂടി വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്തു തരും. ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ആലിമീകൾക്കും മഹാനായ സുൽത്താനുൽ ഉലമാ, മഹാനായ റയീസുൽ ഉലമാ, കൻസുൽ ഉലമാ തുടങ്ങിയ എല്ലാ ഗുരുവര്യന്മാർക്കും ആലിമീങ്ങൾക്കും എല്ലാ സയ്യിദന്മാർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ മകൻ സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഞാനിപ്പോ വരുമ്പോ ഒന്ന് വീട്ടിൽ കയറുമോ എന്ന് ചോദിച്ചു, എനിക്ക് തങ്ങളെ കാണാൻ വലിയ ആശയുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ സമയം വൈകിപ്പോന്ന് ഭയപ്പെട്ട് ഞാൻ തങ്ങളോട് സമ്മതം എടുത്തപ്പോഴോട് ഞാൻ അവിടെ പോയി വന്നതാണ്. അവിടെ ഞാൻ നേരത്തെ പോയി ദുആ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇവിടെ അൽഹംദുലില്ലാ ജാറം നടക്കുന്നു. ജാറത്തിൽ നേർച്ച കിട്ടിയാലും ഈ സദസ്സിൽ സംഭാവന കിട്ടിയാലും ഒക്കെ അള്ളാഹുവിന്റെ പള്ളിയും മദ്രസയൊക്കെ നടക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ ദർസ് നടക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ദർസ് വേണം. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, മുതഅല്ലിമീങ്ങൾ മലപ്പുറം ജില്ലയിൽ പഴയകാലത്ത് ധാരാളം മുതഅല്ലിമീങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ധാരാളം അലിമീങ്ങൾ ഉണ്ടായി. ഞങ്ങൾ ആ വൈക്കൊക്കെ ചെന്ന് നോക്കിയാൽ മുദരിസന്മാര് ഹതീബുമാര് അതുപോലെയുള്ള വലിയ വലിയ അലിമീങ്ങളൊക്കെ അധികവും മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവരാണ്. അതിൽ വലിയ സന്തോഷമാണ്. ഈ ജില്ലക്ക് അങ്ങനെ അള്ളാഹു തആല ഒരു വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ ഏത് ഞാൻ നാദാപുരത്തിരുന്ന് അല്ലെ കുറ്റിയാടിയിലിരുന്ന് ഫത്വയിൽ വിനോദി കൊടുക്കുമ്പോൾ അത് പൊന്നാനിന്ന് ഉണ്ടാക്കിയ കിതാബായിരിക്കും. ഖത്തറിന് ഓതിക്കൊടുക്കുമ്പോൾ പൊന്നാനിന്ന് ഉണ്ടാക്കിയ കിതാബായിരിക്കും. അത് ഈ ജില്ലക്ക് തന്നെ അള്ളാഹു തആല വലിയ ബർക്കത്ത് തന്നിട്ടുണ്ട്.
ഞാൻ പറയട്ടെ, ധാരാളം മോമിനികളുടെ ഈ സഹസിൽ സയ്യിദന്മാരെയും മാലിമീങ്ങളെയും ഒക്കെ മുൻനിർത്തി ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കൾ ഇപ്പൊ SSLC കഴിഞ്ഞ് പരീക്ഷ എഴുതിയിരിക്കുന്നുണ്ടാകും. അവരെ നിങ്ങൾ നല്ല ദാവാ കോളേജിൽ അല്ലെങ്കിൽ അറബി കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് ആലിമീങ്ങളാക്കാൻ നോക്കണം. അതാണ് ഭാഗ്യം, അത് തന്നെയാണ് ഭാഗ്യം. ഞാൻ പറയട്ടെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എന്റെ ബാപ്പ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവിടുത്തെ അവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ. അല്ലാഹ്, അവരുടെ ജീവിതത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളെ സഹായിച്ച ഏതെങ്കിലും മുഅ്മിനീങ്ങളുടെ ജീവിതത്തിലോ മുഅ്മിനാത്തുകളുടെ ജീവിതത്തിലോ എന്ത് തെറ്റു വന്നിട്ടുണ്ടെങ്കിലും മാപ്പാക്കണേ. അല്ലാഹ്, അവരെ ഇതുങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹ്, നിങ്ങളൊക്കെ ഇപ്പൊ ആമീൻ പറഞ്ഞില്ലേ, എന്റെ ബാപ്പക്കും ഉമ്മക്കും അത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയോ? അത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയോ? അത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയൂല. അത് വാങ്ങണമെങ്കിൽ മക്കൾ ആലിമീങ്ങൾ ഉണ്ടാകണം. ഞാൻ ആലിമല്ല, ഞാനൊരു മുത്തല്ലിമാണ്. അതിന് മുത്തല്ലിമീങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ നിങ്ങളെ മക്കളെ ആലിമീങ്ങളാക്കാൻ നോക്കണം. അതോടുകൂടെ ഭൗതികമായ വിദ്യാഭ്യാസവും പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ ദേവാ കോളേജുകളിലൊക്കെ ഉണ്ടല്ലോ. കുറ്റ്യാടിയിൽ 400 കുട്ടികൾ ദേവാ കോളേജിൽ പഠിക്കുന്നുണ്ട്. അവർ ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു. അതുപോലെ മർക്കസിന്റെ കീഴിലും മൈദിന്റെ കീഴിലും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളുടെ കീഴിലൊക്കെ ദേവാ കോളേജുകൾ നടക്കുന്നുണ്ടല്ലോ. ദേവാ കോളേജിൽ ചേർക്കണം. അതുപോലെ തന്നെ അറബി കോളേജുകളിൽ ചേർക്കണം. ഖുർആൻ മനഃപാഠമാക്കുന്ന മക്കളെ, അങ്ങനെ ഖുർആൻ മനഃപാഠമാക്കുന്നതോടുകൂടി തന്നെ അവർ സ്കൂളും പഠിക്കുന്നു. സിറാജുദ്ദീൻ അങ്ങനെ 100-300 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും പഠിക്കുന്നുണ്ട്. സിറാജുദ്ദീനിലേക്ക് ഞാനിവിടെ വന്നപ്പോഴും പോയ സ്ഥലത്തുനിന്നും പലരും നേർച്ചകൾ തന്നിട്ടുണ്ട്. എൻ്റെ കീശയിലും സ്വർണമുണ്ട്. നേരത്തെ കിട്ടിയത് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. നേർച്ചയാക്കിയിട്ട് വലിയ ഫലം കിട്ടി എന്ന് പറഞ്ഞിട്ട് സ്വർണം തന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഫലം കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ തുനിയണം. ധാരാളം സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാ മഹാനായ സുൽത്താനുല്ലമയുടെ നേതൃത്വത്തിന് കീഴിൽ അവിടുത്തെ ശിഷ്യന്മാരും അവിടുത്തെ കൂടെയുള്ള സയ്യിദന്മാരും മാലിമീങ്ങളും ഒക്കെ ആയി പല സ്ഥലത്തും തുടങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഗുണം അൽഹംദുലില്ലാ ഇന്ന് സമുദായം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദീനീ സ്ഥാപനങ്ങളെ എപ്പോഴും സഹായിക്കണം, സഹകരിക്കണം. ഇവിടെ നടക്കുന്ന ദർസുകളും അതുപോലെ പള്ളിയും മദ്രസയും ഒക്കെ സഹായിക്കണം എന്നുണർത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാനിപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംഭാവന വാങ്ങിയാൽ ഈ സദസ്സാകെ അലപോലപ്പെട്ട് ബുദ്ധിമുട്ടും ബഹുമാനപ്പെട്ട സയ്യിദവർകളുടെ ദുആയും കാത്തിരിക്കുകയാണ് പലരും. അള്ളാഹുവേ, അവിടുത്തെ മുന്നിൽ വന്ന് ദുആയിലും സലാത്തിലും പങ്കെടുത്ത് ക്യാൻസർ രോഗം മാറിയവരും പല രോഗങ്ങളും മാറിയവരുമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അല്ലാഹുവേ, ആ ബർക്കത്ത് എന്നും സയ്യിദവർഗൾക്കും ആ കുടുംബത്തിനും നീ നൽകണം. റഹ്മാനെ, ആര് എന്ത് ക്യാൻസറോ ട്യൂമറോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ രോഗമോ കിഡ്നിയുടെ രോഗമോ എന്ത് രോഗം കൊണ്ട് വിഷമിക്കുന്നവരെവിടെയുണ്ടോ, അല്ലാഹുവേ നീ ശിഫ നൽകണേ. അല്ലാ, ഞങ്ങൾക്കും നീ പരിപൂർണ ആരോഗ്യം നൽകണേ. അല്ലാ, ഏത് രോഗമുള്ളവർക്കും രോഗം സുഖപ്പെടുത്തണേ. അല്ലാ, ഏത് ഹൈറായ ഉദ്ദേശം കൽബിലുണ്ടോ നീ നിറവേറ്റണേ. അല്ലാ, ഞങ്ങളെ മജ്‌ലിസ് അതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുന്നില്ല. ഞാൻ ഒരു ബക്കറ്റ് അങ്ങോട്ട് കൊടുത്തേക്കാം, ഞാനും അതിൽ സംഭാവന ഇടാം. നിങ്ങളെല്ലാവരും സംഭാവന ഇട്ട് കൊടുത്തേക്കണം. ഇവിടെ ഇങ്ങോട്ട് വിളിച്ചാൽ ഈ സദസ്സാകാലം കോലപ്പെടും, എന്റെ അച്ചടക്കം പോയി പോവും. തങ്ങൾക്ക് ദുആ ചെയ്യാനുള്ള സദസ്സാണ്. അതുകൊണ്ട് സംഘാടകർ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു എല്ലാവരോടും സംഭാവന വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അവരത് പറയണമല്ലോ, കാരണം അവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ഇതിന് വലിയ ചെലവ് വരും. അതിൻ്റെ പുറമെ അപ്പുറത്ത് പള്ളിയും മദ്രസയും കാര്യങ്ങളൊക്കെ നടത്തണം. അത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. എനിക്കറിയാലോ എൻ്റെ ബേജാറ്. ഞാൻ എത്ര ദിവസം എൻ്റെ നാട്ടിലില്ലാത്തത്? എന്തിന്? എൻ്റെ വീട്ടിൽ അരി വാങ്ങാൻ വേണ്ടി പോയതല്ല, മറിച്ച് സിറാജുൽ ഹുദ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പോയതാണ്. അങ്ങനെ എത്രയോ കാലമായി ഇല്ലാത്തത്. അങ്ങനെ കുവൈത്തിൽ നിന്ന് വന്നിട്ട് നേരെ തൃശ്ശൂരിൽ വന്ന് 2 ദിവസം അവിടെ നിന്ന് SOESന്റെ കൗൺസിൽ യോഗമായിരുന്നു. അതും കഴിഞ്ഞ് ഇന്നലെ പോയിട്ട് നേരെ കർണാടകയിൽ കൊടങ്ങി പോയി. കൊടങ്ങുന്ന വേദം പറഞ്ഞ് ഇന്നലെ 3 മണിക്കാണ് എത്തിയത്. ഇപ്പൊ ഇവിടെയാണ് ഉള്ളത്. ഇനിയിപ്പോ ഇൻഷാല്ലാ നാളെ വേറെ പരിപാടികളില്ലേ? അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കളം. ഞാൻ ഇടക്കൊന്നും പോയാൽ ആരും അത്ഭുതം തോന്നരുത്. തങ്ങളവർക്ക് പ്രത്യേകിച്ച് ദ്വാരക്കളം. കർണാടകയിൽ ബിസിനസ് നടത്തുന്ന ഒരാൾ എൻ്റെ ഒരു സ്നേഹിതനാണ്. എപ്പോഴും സിറാജുദ്ദീനിലേക്ക് സംഭാവന തരും, അരി തരും.
അദ്ദേഹം തങ്ങളവറുകൾ കൊണ്ടൊരു വെള്ളം മന്ദിപ്പിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹവുമായി ബന്ധമുള്ള ഒരാളുടെ ഭാര്യയുടെ ഒരു അസുഖം മാറാൻ വേണ്ടി ഞാനതുകൊണ്ട് ഒരു കുപ്പി വെള്ളം ഇവിടെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു തങ്ങളെ കൊണ്ട് മന്ദിപ്പിച്ച് കൊണ്ട് കൊടുക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കും ശിഫ നൽകട്ടെ. രോഗമുള്ള എല്ലാവർക്കും അള്ളാഹു തആല ശിഫ നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഇൻഷാല്ലാ ബക്കറ്റും കൊണ്ട് വരണം. ഇൻഷാല്ലാ ഞാനും ഒരു ചെറിയ സംഭാവന തരാം. അങ്ങനെ എല്ലാവരും കൊടുക്കണം. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്നോട് വാങ്ങണം, ഞാൻ തരാം. എന്റെ ഈ കുപ്പായം കയറ്റിയാലേ ബെൽറ്റ് ഒന്ന് പൈസ എടുക്കാൻ പറ്റൂ. എന്റെ സ്വന്തം പൈസ ഞാൻ ബെൽറ്റിലേ വെക്കും. ഗീസയിലുള്ള പൈസ ഒക്കെ സിറാജിലും എന്റെ പൈസയായിരിക്കും. അതുകൊണ്ട് ഞാൻ തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും സംഭാവന കൊടുക്കണം. എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്യുന്നു. അത് വരുത്തപ്പെടുമെന്ന് വേണ്ട. അൽഹംദുലില്ലാഹ് എന്റെ പേരിൽ പൈസ ഉണ്ട്. അള്ളാഹു തങ്ങൾ വേറെ കൊടുത്തോളി. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നിർത്തുന്നു. എല്ലാ സ്ഥലത്തും SOS പ്രവർത്തനം സജീവമാക്കണം. SSF പ്രവർത്തനം സജീവമാക്കണം. മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം സജീവമാക്കണം. നമ്മുടെ സംഘടനാ പ്രവർത്തനം വേറെ ആളെ കുറ്റം പറയാനോ ചീത്ത പറയാനോ തല്ലുണ്ടാക്കാനോ അല്ല, നമുക്ക് സ്വർഗത്ത് കടക്കാനാണ്. എല്ലാവരും സ്വർഗത്ത് കടക്കണം, നമ്മൾ മാത്രമല്ല എല്ലാവരും സ്വർഗത്ത് കടക്കണം. അതുകൊണ്ട് സുന്നത്തു ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും വളരെ നന്നായി ഐക്യത്തോടെ സന്തോഷത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ചുറ്റുപാട് അള്ളാഹു തആല ഉണ്ടാക്കി തരുമാറാകട്ടെ. അതിനെല്ലാവരും ദുആ ചെയ്യണം എന്നുകൂടി വസിയത്ത് ചെയ്ത് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. ആദ്യം സിബഹത്തുള്ള മൂന്നാക്കൽ എന്ന ഒരു സഹോദരൻ കച്ചവടം എങ്ങനെ വിജയ